السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين بدل الله اللهم صلي على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته വലാത്തമോ തുന്ന ഇല്ലിമോൻ റബ്ബിറഹ്ലി സുദരി സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ ജീവിതത്തിൽ പകർത്തണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ഈമാൻ ദുർബലമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ അഥവാ നമ്മളെ വിശ്വാസത്തെ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത ചില കാരണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ യോഗ്യതയെപ്പറ്റി പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല നെറ്റിത്തടത്തിൽ നിസ്കാരത്തയമ്പുള്ളവർ നാട്ടിലെ സർവ്വ കുർആാൻ ക്ലാസുകളിലും പങ്കെടുത്തവർ അല്ലെങ്കിൽ ഹജ്ജ് ഒരു പത്ത് പതിനഞ്ചെണ്ണം ചെയ്തവർ എന്നൊന്നും അള്ളാഹു താല പഠിപ്പിച്ചിട്ടില്ല മറിച്ചല്ലാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹു വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തി ൻ അത്തല്ലാഹ ബി കൽബിൻ സലീം ഇല്ലാമൻ അത്തല്ലാഹ നിങ്ങൾ അള്ളാഹുവിന്റെ അരികിലെത്തണം ബി കൽബിൻ സലീം കുറ്റമറ്റ ഹൃദയവുമായി ഒരു വിശ്വാസത്തിന്റെ എല്ലാ മഹത്വത്തോടും കൂടി എല്ലാ ഭംഗിയോടും കൂടി നിങ്ങൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും പടച്ചറപ്പ് പ്രവേശനം നൽകൂ പക്ഷേ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല ആളുകൾക്കും പറയാനുള്ളൊരു സങ്കടം അല്ലെങ്കിൽ പല ആളുകളും വിലപിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്കൊരു മാറ്റമുണ്ടാകുന്നില്ല നല്ല നല്ല ഹുതഭകളും പ്രസംഗങ്ങളും ഒരുപാട് കേട്ടിട്ടും ജീവിതത്തിൽ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചു പോകുന്നു കാണാൻ പാടില്ലാത്ത പലതും ഞാൻ കണ്ടുപോകുന്നു പറയാൻ പാടില്ലാത്ത പല പരദൂഷണങ്ങളും ഞാൻ പറഞ്ഞു പോകുന്നു എന്റെ ദേഷ്യം എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതായി പോകുന്നു എൻ്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത ചില ഓർമ്മകളും കടന്നു വരുന്നു എന്റെ മനസ്സിനൊരു മാറ്റം വരുന്നില്ല എന്ന് സങ്കടത്തോടു കൂടി പറയുന്നവരാ നമ്മളെ കൂട്ടത്തിലെ പലരും പലരും ആ വിഷയത്തിന്റെ പേരിൽ നിരാശരുമാ എത്രയേറെ ആത്മാർത്ഥതയോടുകൂടി പടച്ചറബിന്റെ ദീനിനെ ഹൃദയത്തോട് വെച്ച് സ്വീകരിച്ചിട്ടും അല്ലേ നമ്മൾ പറയാറുണ്ട് ഇന്ന് വരെ ഒരു ജാറത്തിങ്കലേക്കും പോകാത്തവരാ നമ്മൾ വരെ ഒരു ഉസ്താദിൻ്റെയും മന്ത്രിചൂതിയ തകിടുകൾ അരയിലോ കയ്യിലോ കഴുത്തിലോ കെട്ടാത്തവരാ നമ്മൾ ഇന്ന് വരെ ഏതെങ്കിലും ഒരു നസീദ് ഫീസത്തുമാലയോ അല്ലെങ്കിൽ മൗലൂദിന്റെ കിതാബുകളോ പരതുകയോ പാടുകയോ പുകയ്ത്തുകയോ ചെയ്യാത്തവരാ നമ്മൾ എന്നിട്ടും നമ്മളിൽ പലരും പറയുന്നു എന്തൊക്കെയോ ഒരു ഈമാനിനൊരു വെളിച്ചല്ലാത്തതുപോലെ ഒരു വിശ്വാസത്തിന്റെ കരുത്ത് കിട്ടാത്തതുപോലെ അതിൻ്റെ പേരിൽ ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ മറ്റു ചില ആളാവട്ടെ അവരെ എളുപ്പത്തിൽ ആ വിഷയത്തിൽ ഉത്തരം കാണുന്നത് ആത്മഹത്യയിലാണ് ആ ആത്മഹത്യ ചെയ്താൽ എല്ലാ സമാധാനവും കിട്ടും എന്ന തെറ്റായ ധാരണ അതുകൊണ്ടാണല്ലോ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് നമ്മൾക്കിടയിലുള്ള ഒരു ചെറുപ്പക്കാരൻ കുട്ടി പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ കുട്ടി ആത്മഹത്യ ചെയ്തു നാട്ടിലെ പലരും അത്ഭുതത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട് അവലു ഭക്തിനോ പള്ളിയിലെത്തും ഏത് കാര്യത്തിനും ആ മോം മുൻപന്തിയിലുണ്ടാകും എന്ത് വിഷയം നാട്ടിലുണ്ടോ പോസ്റ്റർ ഒട്ടിക്കണോ അല്ലെങ്കിൽ കുട്ടികളെ സംഘടിപ്പിക്കണോ എല്ലാ കാര്യത്തിലും ഇതുപോലെ നല്ലൊരു കുട്ടിയില്ല അവന്റെ അപ്രതീക്ഷിതമായ ആത്മഹത്യ ഘട്ടപ്പ പലരും നെഞ്ചത്ത് കൈവെച്ച് ചോദിച്ചിട്ടുണ്ട് എന്താ പടച്ചോനെ ആ കുട്ടിക്ക് പറ്റിയെന്ന് ഇതുപോലെ തന്നെ ചില പെൺമക്കളും ഖുറാൻ മനപ്പാടമാക്കിയ പെൺകുട്ടികൾ പോലും ആത്മഹത്യയുടെ പാത തിരഞ്ഞെടുക്കുമ്പം ഒരൊറ്റ കാരണമേയുള്ളൂ സ്വന്തം വിശ്വാസം പൂർത്തിയാവുന്നില്ല എന്ന നിരാശ എന്റെ ഈമാനിൻ എന്തോ ദുർബലതയുണ്ട് എന്ന ചിന്ത അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകുമ്പം പിന്നെ ഒരു അലസതയും ദുനിയാവിനോടുള്ള അടങ്ങാത്ത ഇഷ്ടവുമായിരിക്കും പലരെ ജീവിതത്തിലും അള്ളാഹുവിന്റെ ദീൻ ഒരു ഭാഗത്തുണ്ടാകും ജീവിതം മറുവഴിക്കും നീങ്ങുന്നുണ്ടാവും ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ ഞാനും നിങ്ങളും അതിനെ ഇങ്ങനെ നിർവചിക്കാം ആള് നല്ല മുത്തക്കിയ പക്ഷേ ഉമ്മാനെയും ബാപ്പാനേയും നോക്കുന്നില്ല ആള് നല്ല ദീനിയ ലോണമ്മലാണോ ജീവിക്കുന്നത് ആള് നല്ല ഇസ്ലാഹി പ്രവർത്തകനാ പക്ഷേ വാക് തുറന്ന ഒരു മനുഷ്യനോട് സൽസ്വഭാവത്തോടെ പെരുമാറാൻ അയാൾക്കറിയൂല ഇതിന്റെ അർത്ഥം അവന്റെ വിശ്വാസത്തിൽ എവിടെയൊക്കെയോ ദുർബലതയുണ്ടാകുന്നുണ്ട് അവന്റെ വിശ്വാസം പരിപൂർണമായും അവൻ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈമാൻ ദുർബലമാകുമ്പോൾ നമ്മളെ മരണം മാത്രമല്ല തകരുന്നത് ദുനിയാവിലെ ഓരോ സെക്കൻഡും തകരും ഓരോ വക്ത നിസ്കാരവും തകരും അതുകൊണ്ടായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞ സ്ഥാനത്ത് റബ്ബിന്റെ കൽപ്പന പ്രകാരം പുതുക്കി പുതുക്കിപ്പണിതൊപ്പം ആദ്യം റബ്ബിനോട് പറഞ്ഞതും റബ്ബനാ റബ്ബന തബൽ പഠിച്ചോനെ സ്വീകരിക്കണം കേട്ടോ ഇബ്രാഹിം നബിയുടെ ആ വിശ്വാസത്തിന്റെ ചിന്ത എന്റെ ഹൃദയത്തിന്റെ ഈ വാനിന്റെ കുറവുകൊണ്ട് റബ്ബത് സ്വീകരിക്കാതെ പോകുമോ എന്ന ആദി ഒരു ദിവസം നൂറ് തവണ ഞാൻ ഇഷ്തിഗുഫാർ നടത്താറുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കാനുള്ള കാരണം ഈമാനിൻ്റെ ദുർബലത എന്നാലും എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു പോകുമോ എന്ന ഭയം കൊണ്ടാ പക്ഷെ നമ്മളിൽ പലരും ഇന്നും വിശ്വസിക്കുന്നത് തരക്കേടില്ലാത്ത മുത്തക്കിയ ഞാൻ വക്തകൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ട് ഒരു ജാർത്തിങ്കലും പോകുന്നില്ല ഒരു മൗലൂദിനും പങ്കെടുക്കുന്നില്ല ഒരു കുത്തറാത്തീവും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഞാനൊക്കെ മുത്തക്കിയ ഞാനൊക്കെ നല്ല ഈമാനോട് കൂടി ജീവിക്കുന്നവരാ എന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി ചില ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ഈ മാനിന് ദുർബലതയുണ്ട് ആ ദൗർബല്യമാണ് നിങ്ങളെ പലപ്പോഴും പടച്ചറപ്പിന്റെ മാർഗത്തിൽ നിന്നും ത്യാഗം തടയുന്നത് പാലിൽ വള്ളം ചേർക്കാൻ കൽപ്പിച്ച ഉമ്മയോട് ഉമ്മ ഉമർബിനുൽ ഹത്താബ് എന്ന ഹലീഫ അത് കാണില്ലേ ഉമ്മ എന്ന് ചോദിച്ചപ്പം അതേ വിശ്വാസം നെഞ്ചിൽ പേറി നടക്കുന്ന ആ ഉമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട് മോളെ അതിന് ഉമർ ഇത് കാണുന്നില്ലല്ലോ ആ ഉമ്മയും വിശ്വാസിയ പക്ഷെ ആ ഉമ്മയെക്കാളും ഈമാനിന്റെ കരുത്ത മകള് കാണിച്ചു ഉമ്മ ഉമർ അത് കാണുന്നില്ലെങ്കിലും എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച റബ്ബ് അത് കാണുന്നില്ലേ ഉമ്മ ഒരേ വിശ്വാസത്തിന്റെ രണ്ട് മുഖങ്ങൾ ആ ഒരു കുടുംബത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ വിശ്വാസത്തിന്റെ രണ്ട് രീതി വെള്ളം ചേർത്ത മോളെ എന്ന് പറയുന്ന ഉമ്മക്ക് അല്ലാല് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല അതുപോലെ തന്നെ നമ്മളെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഈമാനിന്റെ ദുർബലതയുടെ ലക്ഷണമുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി ചിന്തിക്കണം അതിലേറ്റവും വലിയൊരു ലക്ഷണം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളിലും പുണ്യപ്രവർത്തനങ്ങളിലും ഒരു മടി കാണിക്കുക ഒരു അലസത ഒരു ഉദാസീനത വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയല്ലോ ി കാമു അവരെങ്ങാനും നമസ്കാരത്തിന് നിന്നാൽ കാമു അവര് നിൽക്കുന്നത് കുസാല ഒരു ഉദാസീനതയോടെ ആയിരിക്കും ഞാൻ ആരെ മുൻപിലേക്കാ വന്നത് ഞാൻ എന്തിനാ ഇപ്പൊ ഈ പള്ളിയിൽ അങ്കശുദ്ധി വരുത്തി കയറിയത് ഞാൻ എന്തിനാ സഫപ്പിച്ച് അടംപൊപ്പിച്ചും കൃത്യമായി അള്ളാന്റെ മുൻപിൽ അല്ലെങ്കിൽ ഈ പള്ളിയിൽ നിൽക്കുന്നത് ഞാൻ എന്തിനാ റബ്ബിന്റെ നേരെ കൈനീട്ടി നെഞ്ചത്ത് കൈകെട്ടിയത് ഞാൻ എന്താ എന്റെ മാവ് കൊണ്ട് ഈ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തിനാ രണ്ട് കൈകളും കൃത്യമായി മണലിൽ ചേർത്തു വെച്ച എന്റെ നെറ്റിത്തടം ഈ മണ്ണിലേക്ക് ചേർത്തു വെച്ചത് ആളുകൾക്ക് ചിന്തല്ല ഒരു തരം ഉദാസീനത കൈ കെട്ടുന്നവൻ ആ പള്ളിയുടെ ഉൾഭാഗം മൊത്തമൊന്ന് കാണാൻ മനസ്സാഗ്രഹിച്ചുകൊണ്ട് കണ്ണുകളും അവന്റെ ചലനങ്ങളും കൂടിക്കൂടി വരുന്നു അതുകൊണ്ട് തന്നെയാ ഇന്ന് പലരുടെയും ഉള്ളു പൊള്ളയ നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ പോലും അവന്റെ ഉള്ളു പൊള്ളയ ആത്മാർത്ഥതയില്ലാത്ത നമസ്കാരങ്ങൾ അഞ്ചു ഭക്ത നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നിങ്ങൾ അഞ്ചു തവണ പുഴയിൽ കുളിക്കുന്നവനെ പോലെയാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഓരോ കുളിയും കഴിഞ്ഞ് കരയിലേക്ക് കയറുമ്പം നിങ്ങൾ ഉറപ്പിക്കണം അടുത്ത കുളിക്കാൻ എന്റെ ശരീരത്തിൽ അഴുക്കുണ്ടില്ല ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കേണ്ട മുസ്ലിം സമുദായത്തിലെ അഞ്ച് നിസ്കാരക്കാർക്ക് പോലും ആ അഞ്ച് നിസ്കാരത്തിന്റെ മഹത്വം ആത്മാർത്ഥതയോടെ കാണിക്കാൻ സാധിക്കുന്നില്ല ഈമാനിന്റെ ദുർബലതയാ ചൈതന്യമില്ലാതെ നിർവഹിക്കുന്ന ആളുകൾ ആലോചിച്ചു നോക്കൂ പല സന്ദർഭത്തിലും നമ്മൾക്ക് എന്നെ ചിന്തിക്കാറില്ലേ നമ്മൾ നമ്മളെ പറ്റി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഈ തൊട്ടു മുൻപ് നിസ്കരിച്ച നിസ്കാരത്തിൽ എത്ര ആത്മാർത്ഥതയോട് ആ നിസ്കാരത്ത് പങ്കെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഞാനും പടച്ചോനും തമ്മിലുള്ള ഒരു സംഭാഷണത്തിന് വരികയാണ് ഒരു ഫോൺ അടിയുമ്പോൾ നമ്മളെ നെഞ്ചിൻ്റെ ഉള്ളിൽ ബേജാറാകും ആരോ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് സലാം വെട്ടിയിട്ടിന്റെ ഫോൺ എടുത്തു നോക്കും എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആരാന്നറിയാൻ എങ്കിൽ അതേ റബ്ബ് നമ്മളെ കാത്തിരിക്കുക നമ്മളെ സംസാരങ്ങൾ കേൾക്കാൻ നമ്മൾ അള്ളാന്റെ മുൻപിൽ നെറ്റി ചേർത്തു വെച്ച് നമ്മൾ ഹൃദയം പെടയ്ക്കുന്നത് കാണാൻ ആ കാത്തിരിക്കുന്ന റബ്ബിനോടുള്ള സംസാരത്തിന്റെ നിമിഷങ്ങൾ പോലും നമുക്ക് ഹൃദയത്തോടു കൂടി ചേർത്ത് വെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതോടൊപ്പം തന്നെയാ ആ നമസ്കാരത്തിന്റെ വിശിഷ്ടമായ സമയം അതൊന്നും പലർക്കുമില്ല ജമാഅത്തിന് പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് മകിരിബും ഇഷാ ജമാഅത്ത് കിട്ടുന്നുണ്ട് എന്നല്ലാതെ പല വീടുകളിലും ജമാഅത്തിന്റെ പോട്ടെ നിസ്കാരത്തിനല്ല നിശ്ചയിച്ച സമയം പോലും ആ വിശിഷ്ടമാക്കപ്പെട്ട സമയം പോലും പലരും പാലിക്കാറില്ല മഗിരിബ് ബാങ്ക് കൊടുക്കുന്നതുവരെ ലുഹർ അസറിന് വേണ്ടി കാത്തിരിക്കുന്നവര് അസർ ബാങ്ക് കൊടുക്കും കൊടുക്കൂല എന്നുള്ള നിമിഷം വരെ ലുഹർ നിസ്കരിക്കാൻ കാത്തിരിക്കുന്നവര് സുബിഹിക്ക് ബാങ്ക് കൊടുത്ത് ആ സുബിഹിക്ക് പള്ളിയിലേക്ക് നേരത്തെ എത്തി ഒരു രണ്ടരക്കയത്ത് സുന്നത്ത് നിസ്കരിച്ച് കുറച്ച് കുർആാനൊക്കെ ഒന്ന് ഓതി ആ നിസ്കാരത്തിലേക്ക് ഞാൻ അങ്ങോട്ട് കയറട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അഞ്ച് പന്ത്രണ്ടിന് ബാങ്കെങ്കിൽ അഞ്ച് ഇരുപത്തിനാലിനാണ് ജമാത്തെങ്കിൽ അഞ്ച് ഇരുപത്തി മൂന്നിന് വിട്ടുനിറങ്ങുന്നവര് പല വീടുകളിലും ആറു മണിക്കും ആറര മണിക്കും ഏഴ് മണിക്കും ഏഴര മണിക്കും എട്ട് മണിക്കും ആ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സുബിഹി നിസ്കാരം നിർവഹിക്കുന്നവര് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിനും അതുപോലെയുള്ള ഇബാദത്തുകൾക്കും ജിഹാദുകൾക്ക് പോലും മനസ്സുകൊണ്ട് താല്പര്യം പ്രകടിപ്പിക്കാത്തവർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടക്ക് നമ്മളെ ശരീരം കൊണ്ട് പടച്ചോന് നടത്തിയൊരു ജിഹാദ് എന്താ അള്ളാക്ക് വേണ്ടി നമ്മളെടുത്തൊരു പണി എൻ്റെ പടച്ചോന്റെ മാർഗത്തിനു വേണ്ടി എൻ്റെ പ്രവാചകന്റെ മാർഗത്തിനു വേണ്ടി എന്ന് ചിന്തിച്ചൊരു ജിഹാദ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല തന്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തുന്ന അറഫ മൈതാനിയിൽ ഒരു ലക്ഷത്തിൽ പരം സഹാബത്ത് സഹാബത്ത കേൾക്കാനുണ്ട് ആ ഹുത്തുബയുടെ അവസാനം റസൂലുള്ള സഹാബത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഇത് അറിയിച്ചു കൊടുക്കട്ടെ ആ പ്രസംഗം കഴിഞ്ഞിറങ്ങുന്ന സഹാബാക്കൾ വീട്ടിൽ ചെന്ന് എടുക്കാവുന്നത്ര സാധനം അവരുടെ ഒട്ടകത്തിന്റെ മുഖം എങ്ങോട്ടാണോ തിരിഞ്ഞത് അങ്ങോട്ട് അവർ പുറപ്പെട്ടു ഒരു ലക്ഷത്തിൽ പരം സഹാബത്തം അന്ന് ഹുത്തുബ കേട്ടതെങ്കിൽ ഇന്ന് മക്കയിലും മദീനയിലുമായി പതിനയ്യായിരം സഹാപത്തിന്റെ കവറേ ഉള്ളൂ ബാക്കി ഒരു ലക്ഷം സഹാപത്തിന്റെ കവർ അവിടെ രാജ്യങ്ങളായ രാജ്യങ്ങൾ മുഴുവനും അവർ ഭേദിച്ചു മുന്നേറി കടലുകൾ താണ്ടി കച്ചവടമെന്ന ഉപജീവനത്തിന്റെ പിന്നിലൂടെ അള്ളാന്റെ ദീനിനു വേണ്ടി അവർ പണിയെടുത്തു ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ആദർശത്തിന്റെ വിശ്വാസം പോലും ഈ കേരള മണ്ണിലെത്തിയത് മാലിക്കുദ്ദീനാറിന്റെ കൂട്ടരുടെ ചരിത്രത്തിലൂടെയാണെങ്കിൽ കടലും അല്ലെങ്കിൽ ജീവിതത്തിന്റെ സർവ്വ സൗഭാഗ്യങ്ങളും വേണ്ടെന്ന് വെച്ച് അള്ളാന്റെ ദീനിനു വേണ്ടി അവർ നടത്തി എത്തിയാക അവർ നടത്തിയ ജിഹാദ് ഞാനും നിങ്ങളോ പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി ഒന്ന് കയ്യ് മെയ്യനങ്ങാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് സാധിച്ചു ഈമാനിന്റെ ഈമാനിന്റെ ദൗർബല്യമാ ദുർബലതയാ അതുകൊണ്ട് തന്നെയാ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും ആ ദുർബലത എന്നെയും നിങ്ങളെയും ജീവിതത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ ഓർമ്മപ്പെടുത്തി ലാ യസാലു സഫിൽ ഒന്നാമത്തെ ല്ല അവർ പള്ളിക്ക് പോലും ജമാഅത്തിനു പോലും വരുന്നത് ജമാഅത്തിനു കൂടണം അതുകൊണ്ട് അഞ്ച് ഇരുപത്തിനാലിനോ നാല് പത്തിനോ ആണെങ്കിൽ നാല് ഒൻപതിനു വരും അല്ലെങ്കിൽ അതിനൊന്ന് വന്ന് പങ്കെടുത്ത് സലാം വീട്ടിപ്പോകും ഒന്നാമത്തെ സഫിൽ നിന്നും എന്റെ ജനതയിൽ നിൽക്കുന്ന ആളുകൾ ഹത്ത അവരേതുവരെ മാറി നിൽക്കും യുഹ്ലിഫുഹു ഫിന്നാർ അള്ളാഹു അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ആ ജമാത്തിനും ആ ഹജ്ജിനും അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളിൽ നിന്നൊക്കെ അവർക്കൊരു മടിയായിരിക്കും മേൽ വേദനയാകുന്ന ക്ഷീണം സംഭവിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലും അവരുണ്ടാവില്ല ബാക്കി എല്ലാ കാര്യത്തിലും അവർ മുൻപന്തിയിലുണ്ടാകും പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് സുബിയൊക്കെ കുറേ നേരത്തെ അതിനൊക്കെ ഒന്ന് എഴുന്നേറ്റ് ജമാനത്തിനൊക്കെ ഒന്ന് വരിക എന്ന് പറഞ്ഞാൽ അത്രേ ഈമാനുള്ളവനൊക്കെ നടക്കൂ അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഏത് കാര്യത്തിലും മൊത്തത്തിൽ നമ്മൾ നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കി ഏത് ഇബാതത്തിലാണ് നമ്മളൊരു ആത്മാർത്ഥമായിട്ട് റബ്ബിന്റെ മുൻപിൽ ആ ഇബാദത്ത് ചെയ്തതെന്ന് നമ്മളെ നമസ്കാരം നമ്മളെ ഹജ്ജ് നമ്മളെ നോമ്പ് നമ്മളുടെ ഉമ്ര ഇന്നൊക്കെ നാട്ടിൽ കുറേ ഹാജിമാരുണ്ട് ഇപ്പോഴും അള്ളാന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവര് ഒരു പരിശുദ്ധമാക്കപ്പെട്ട കാലയത്തിന്റെ ചുറ്റും ത്വഫ് ചെയ്ത് നാട്ടിലെത്തിയിട്ടും അള്ളാഹുവിന്റെ ദീനിനെ നെഞ്ചോട് ചേർത്ത് ജീവിക്കേണ്ടതിന് പകരം പോയ കാലഘട്ടത്തിലെ അതേ പാരമ്പര്യം അനുസരിച്ച് തന്നെ ജീവിക്കാനാണെങ്കിൽ ഈ മാനിന്റെ ദുർബലതയാ എത്ര ഉമ്രക്കാരാ നമ്മളെ കൂട്ടത്തിലുള്ളത് ഒരുപക്ഷെ ഈ കൂട്ടത്തിലെ പലരും ചെയ്തിട്ടുണ്ട് ഞാനടക്കം അതിന്റെ ഗുണം നമ്മുടെ ജീവിതത്തിലുണ്ടോ അതിന്റെ ഭംഗി നമ്മുടെ ജീവിതത്തിലുണ്ടോ ഒരു ഉമ്ര ചെയ്ത് തിരിച്ചു വരുന്നവൻ ഉമ്മ പ്രസവിച്ചവനെ പോലെയാണെന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ വാക്കിനോട് അർത്ഥം പ്രകടിപ്പിക്കുന്ന രീതിയിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വിശ്വാസം കൊണ്ടും അള്ളാന്റെ മാർഗത്തിൽ ജീവിതത്തിൽ ആ ഈമാനിന്റെ എളിച്ചം കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ നമ്മൾക്ക് എന്ന സഹാപാക്കൾ കാണിച്ചിട്ടുണ്ട് അവര് ഈമാൻ നേടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരതിനെ തിരുത്തിയിട്ടില്ല പിന്നെന്ത് സങ്കടം വന്നാലും അവരത് നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ കൂടെ യുദ്ധത്തിന് പോകുമ്പോ പോലും നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല ഒന്നാമത്തെ സഫിനെ സുജൂദിലേക്ക് വിടുമ്പോൾ രണ്ടാമത്തെ സഫിനോട് നേരെ നിൽക്കാൻ പറഞ്ഞു അള്ളാന്റെ റസൂലു ഒന്നാമത്തെ സഫ് എഴുന്നേറ്റ് നിന്നപ്പം പിന്നിലെ സഫിനോട് സുജൂത് പോകാൻ പറഞ്ഞു ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് വീട്ടിലൊരു കല്യാണം തീരുമാനിച്ച നിസ്കാരത്തിന്റെ സമയം തെറ്റുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരേലും കുടുംബത്തിന് ഒരു വീട്ടുകൂടലുണ്ടെങ്കിൽ അന്നത്തെ മുഴുവൻ നിസ്കാരവും വേണ്ടാന്ന് വെക്കുന്ന കുടുംബങ്ങൾക്ക് മുൻപിൽ ഈമാനിന്റെ കരുത്ത് കാണിച്ചു സഹാബാക്കള് അതാ ഈമാനിന്റെ വെളിച്ചം അല്ല അതങ്ങനെയൊക്കെ മതി നമുക്ക് തോന്നുന്ന സമയത്തും തോന്നുന്ന കോലത്തിലും നിർവഹിച്ച മതി എന്നൊക്കെ ഒരു തീരുമാനത്ത് പോകുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി തീർച്ചയായും നിങ്ങളുടെ ഈമാനിന് എന്തോ ദുർബലതയുണ്ട് ആ ദുർബലത ഒരിക്കലും നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കൂല അതുകൊണ്ട് സഹാബാക്കോട് ചോദിച്ചു റസൂലെ ആ ദുർബലത ഈമാനിന് ഉണ്ട് അങ്ങനെ ആരാധനകളിൽ ഒരു ദുർബലതണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഒരു നബി തെളിവന്ത നബിസല്ലാഹുലി വസ്ലം പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ പഠിച്ചത് സെക്കൻഡ് വ്യത്യാസത്തിൽ അവൻ മറന്നു കളയും വ്യത്യാസത്തിൽ അവൻ അതിനെ നിഷേധിച്ചു കളയും ഇവിടുന്ന് കുറാൻ ക്ലാസ് ഒക്കെ കേട്ട് പുറത്തിറങ്ങുമ്പഴേ കളവ് പറഞ്ഞു തുടങ്ങിണ്ടാവും കളവ് പറയാൻ പാടില്ല എന്നോ അറിയെങ്കിലും ഓനെ പറഞ്ഞു തുടങ്ങിണ്ടാവും അത്ര വേഗം അവന്റെ മനസ്സിന്ന് ഈ മാൻ ആ ദൗർബല്യം ആ ഈമാനിനെ നശിപ്പിച്ചു കളയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ ജീവിതത്തിലെ ഓരോ ആരാധനാ കർമ്മങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളിലും അത് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ഹൃദയം തുറന്ന് നിർവഹിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾക്കത് അല്ലാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ നിർവഹിക്കാൻ സാധിക്കൂ പലപ്പോഴും നബിസല്ലാഹു അലഹി വസലമയുടെ നമസ്കാരത്തെ പറ്റി പറയുമ്പം സഹാബാക്കളുടെ ചരിത്രം കേൾക്കുന്ന നമ്മൾ ചിന്തിച്ചു പോകാറില്ലേ അസീസുൽ റസൂൽഹു അലൈഹി വസ്ലമ നെഞ്ചത്ത് കൈകെട്ടി നിസ്കരിക്കുമ്പോൾ തളയ്ക്കുന്ന ചട്ടിയിലുള്ള വള്ളത്തിന്റെ ബുളബുളു ശബ്ദമാ റസൂൽ നെഞ്ചിൻ്റെ ഉള്ളെന്ന് ഞങ്ങൾ കേട്ടത് എന്ന് ഭയപ്പാടുകൊണ്ടും ബേജാറുകൊണ്ടും പടച്ചോന്റെ മുൻപിൽ നിൽക്കുന്ന ആ ആത്മാർത്ഥത അത്രമാത്രം ജീവിതത്തിന്റെ നിഷ്കളങ്കത എന്റെ വാപ്പയെ ഇമാമത്ത് നിർത്തിയാൽ പിന്നിലുള്ളവർ കരച്ചിലല്ലാതെ വേറൊന്നും നബിയെ എന്ന് ആയിഷ ബീബി ഉമ്മ അലൻ അവസാന ശ്വാസത്തിന്റെ അടക്ക് പറഞ്ഞപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ ഇമാമത്ത് നിർത്താൻ കൽപ്പന കൊടുത്ത രംഗം കുത്തേറ്റ് വീണ സമയത്ത് പോലും തന്നെ താങ്ങിപ്പിടിച്ച ആത്തിക്കാ ബി വിയോട് ആത്തിക്ക അവരോട് ജമാഅത്ത് നിർവഹിക്കാൻ പറ എന്നിട്ടെന്നെ പരിഗണിച്ചാൽ മതി എന്ന് ആത്തിക്കാ ബിവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഇരുപത്തൊന്ന് രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഭരിച്ച അൾട്ടിമേറ്റ് ഹീറോ ഉമർ ഉമർത്ത കൊല്ലാൻ വേണ്ടി കൊണ്ടുവരപ്പെട്ട് കൺമുൻപിൽ നിർത്തി അറുപത്തൊമ്പത് കൂട്ടുകാരെയും അരിഞ്ഞു തള്ളിയ ശത്രുവിന്റെ മുഖത്തു നോക്കി എനിക്ക് രണ്ടിറക്കത്ത് നിസ്കരിക്കണമെന്ന് ശത്രുവിന്റെ മുഖത്തു നോക്കി പറഞ്ഞ ഹുദൈഫിവിന്റെ വിശ്വാസം ഈമാൻ ചുട്ടുപയ്യത്ത മരുഭൂമിയിൽ മലർത്തിക്കിടത്തി നെഞ്ചത്തു വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടമാറുകൊണ്ട് ശത്രു തല്ലിയപ്പോഴും അടിക്കുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി തൊലി പൊളിഞ്ഞിട്ടും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ബിലാൽവിന്റെ ഈമാൻ വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് മുകളിലേക്ക് എടുക്കുമ്പം ആഞ്ഞുവലിക്കുന്ന ശ്വാസത്തോടൊപ്പം ശത്രുവിന്റെ കണ്ണില് നോക്കി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ അമ്മ ഈമാൻ നമസ്കരിച്ച് സലാം വീട്ടി എഴുന്നേറ്റോടുന്ന സ്വഹാബിയോട് നിനക്ക് ദിക്റിചല്ലാൻ നേരമില്ലേ എന്ന് പെറുപ്പോടെ തിരുദൂതൻ ചോദിക്കുമ്പം അള്ളാഹിന്റെ റസൂലേ എന്റെ മക്കള് പട്ടിണിയാണെന്നും അയൽപ്പക്കാരെന്റെ ഈത്തപ്പഴം കൊലച്ചിട്ടുണ്ട് അതെന്റെ പറമ്പിലേക്ക് വീണാൽ എൻ്റെ എടുത്ത് തിന്നും നബിയെ എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ ആ ഹറാമ് തീറ്റിക്കില്ലെന്ന് പറഞ്ഞ ആ സ്വഹാബിയുടെ ഈമാൻ ആ ഈമാന അല്ല നമ്മളേന്ന് ആവശ്യപ്പെട്ട് പക്ഷെ നമുക്ക് ഈമാൻ ഉണ്ട് നിസ്കാരവും ഉണ്ട് സ്വഭാവവും ജീവിതവും വേറെ വൈകു പോയി കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ നിസ്കാരത്തിലൊരു ആത്മാർത്ഥത അല്ല ഓരോ ആഴ്ചയിലും പത്ത് അൻപതിനായിരം ഹാജിമാരും കേരളത്തിൽ ഇറങ്ങുന്നുണ്ട് ഓരോ മാസവും പത്തിരുന്നൂറ് ആൾ നമ്മളെ കൂട്ടത്തുനിന്ന് പോയി വരുന്നുണ്ട് അതിൻ്റെ ഗുണവും അതിൻ്റെ നന്മയും നമ്മളെ ജീവിതത്തിലും നാട്ടിലും കുടുംബത്തിലും നടക്കുന്നില്ലെങ്കിൽ ഒരൊറ്റ കാരണേ ഉള്ളൂ നാട്ടിൽ നാൽപ്പത്തഞ്ച് ലക്ഷത്തിന്റെ പള്ളി ഉണ്ടായിട്ടും നാൽപ്പത്തഞ്ച് പേരെ സഫപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനൊറ്റ കാരണേ ഉള്ളൂ ഈമാലിന്റെ ദുർബലത ആ ഇമാൻ ശരിയായിട്ടില്ല ഇക്കണ്ട കാലങ്ങൾ അത്രയും നാൽപ്പത് വയസ്സുവരെ മുപ്പത് വയസ്സുവരെ റബ്ബ് ശ്വാസം എന്ന മഹാനുഗ്രഹം ഒരു ലാഭവും ചോദിക്കാതെ കൃത്യമായി തന്നിട്ടും ഒരു തവണയെങ്കിലും അള്ളാഹുവിന്റെ ഭവനത്തിൽ ചെന്ന് നെഞ്ചു പൊട്ടി പടച്ചറബിന്റെ മുൻപിൽ സുജൂത് ചെയ്ത് ആത്മാർത്ഥത പ്രകടിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഒരു കാരണമേയുള്ളൂ ഈമാനിന്റെ ദുർബലത ഈമാൻ അങ്ങോട്ട് ശക്തിയായിട്ടില്ല നമ്മളെ കുടുംബത്തിലും നമ്മളെ മക്കളിലും നമ്മളെ ജീവിതത്തിലും മദ്രസയിലേക്ക് വിടുന്ന രക്ഷിതാക്കൾക്ക് പോലും മദ്രസയിൽ മാത്രം മതി ഇസ്ലാമിന്റെ വസ്ത്രം എന്ന് ചിന്തിക്കുന്നിടത്ത് ദുർബലത ആരംഭിച്ചു തുടങ്ങും മകനെ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ വെള്ളിയാഴ്ച പള്ളിക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും അത്യാവശ്യം പേര് കേട്ട സ്ഥാപനത്തിൽ കുറച്ച് ഡൊണേഷൻ കൂടുതൽ കൊടുത്തിട്ടാണെങ്കിലും അവന് സെലക്ഷൻ കിട്ടണമെന്ന് ചിന്തിക്കുന്നിടത്ത് തുടങ്ങുന്ന ദുർബലത അത് നമ്മുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് തന്നെ മുൻപിൽ ചെയ്യുന്ന ഒരു ഇപാദത്തിനു പോലും ഒരു പുഞ്ചിരിക്ക് പോലും നമുക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ തൊട്ടു മുൻപ് ഖുർആൻ ഓതുന്ന സഹാബാക്കളിൽ പലരും വാവിട്ട് കരയുന്നത് കണ്ട് റസൂല് ചോദിച്ചെന്തേ ഒരായത്ത് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല അലൈഹാത്തുൻ ാദുൻ നിങ്ങളെ കുടുംബത്തെ പറ്റി പടച്ചോന്റെ ചോദ്യം നിങ്ങൾ ഭയപ്പെട്ടോ നാളെ പടച്ചറബിന്റെ കോടതിയിൽ മക്കളും കുടുംബവും നിങ്ങളെ ശത്രുക്കളായി കൺമുൻപിൽ കാണേണ്ടി വരും എന്ന ആയത്ത് കേട്ടപ്പം പിന്നീട് മദീനയിലെ പള്ളിയുടെ മുറ്റത്തിന്റെ മുൻപിൽ കണ്ണുനീരിന്റെ പുഴകളൊഴുക്കിയ സഹാബത്തിന്റെ കഥ കേട്ടപ്പം നമുക്കത് കഥ മാത്ര ഒരായ തോതിയിട്ട് നമ്മൾ അത് ജടഞ്ഞിട്ടില്ല ഒരായ തോതിയിട്ട് നമ്മളെ കണ്ണു നിറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഈമാനിന്റെ കുറവാ ഈമാനിന്റെ ദുർബലതയാണ് നമ്മളിൽ പലർക്കും ആൾക്കാരെ മുൻപിൽ ഒരു ഈമാനും മുത്തക്കി നല്ല ഇസ്ലാഹി പ്രവർത്തകൻ ഞാൻ കുറ്റം പറയാൻ ആർക്കും തോന്നരുത് കേട്ടോ ഞാൻ അടക്കമുള്ള ആളുകളെയാണ് ഞാൻ ഉപമിക്കുന്നത് അല്ലാതെ ഞാനിതൊക്കെ തികഞ്ഞവനും എൻ്റെ മുൻപിലിരിക്കുന്ന ഒന്നും ഇല്ലാത്തവരും എന്നൊരിക്കലും എൻ്റെ വാക്കിനങ്ങൾ നിർവ്യാഖ്യാനം ചെയ്യരുത് ആളുകൾക്ക് മുൻപിൽ പറയാൻ പറ്റുന്ന ഒരു ഈമാൻ ഞാൻ ഇന്ന ആളാണ് എന്ന് പറയാൻ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരാത്മാർത്ഥത നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഒന്നാമത്തെ ലക്ഷണത നിർവഹിക്കുന്ന ആരാധനകളിലും പുണ്യകർമ്മങ്ങളിലും ഒരു മടിയും അലസതയും ഉദാസീനതയും ഏതൊക്കെ നിസ്കരിച്ചു എന്ന് ചോദിച്ചാൽ ഏതൊക്കെയോ നിസ്കരിച്ചു ഒരു ചരിയായിട്ട് അങ്ങനെ പോകും ബാങ്ക് കേട്ടു ഷോപ്പിന്റെ ഷട്ടർ അടിച്ചു വന്നു നിസ്കരിച്ചു ഷോസ് ഷോസുട്ടു ഷോസുട്ടു വീട്ടു കയറി ബാങ്ക് കേട്ടു ഇങ്ങനെ വന്നു നിസ്കരിച്ചു സലാം വീട്ടി തീർക്കി പോയി ആ ഒരു ഉദാസീനത അല്ലെങ്കിൽ ഒരു ചര്യ എന്നുള്ള നിലക്ക് മാത്രം ആ വിഷയത്തെ കാണുന്നവർ രണ്ടാമത്തെ ലക്ഷണം ഇങ്ങനെ ഈമാനിൻ്റെ ദുർബലതയുള്ള ആളുകളുടെ മറ്റൊരു ലക്ഷണം ഇടുങ്ങിയ ചിന്താഗതിയും ഒരു ചാഞ്ചാടുന്ന മനസ്സും വല്ലാത്തൊരു വിഷാദവും അവരെ ജീവിതത്തിൽ ഉണ്ടാകും ഏത് കാര്യത്തിൽ അവർ ഇടപെട്ടാലും ഒരു നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവർ വേഗം അസ്വസ്ഥരാകും അവർ പെട്ടെന്ന് വിഷാദത്തിലേക്ക് അടിമപ്പെടും ഉദാഹരണമായി അറിയാവുന്ന ഒരു വ്യക്തി ചിരിച്ചില്ല എങ്കിൽ അവരുടനെ വിഷാദത്തിലേക്കൊത്തും അവരസ്വസ്ഥരാകും എന്ത് ചെയാത്ത് ഞാൻ ചിരിച്ചിട്ടെന്തോ എന്നോട് ചിരിക്കാത്ത് പിന്നെ അതിന്റെ പേരിൽ അവൻ ചിന്തിച്ച് വേറെ വഴിക്ക് പോകും പിന്നെ അവന്റെ മനസ്സിൽ പകങ്ങനെ കൂടും ഇനി എന്നോട് ചിരിക്കട്ടെ ഞാൻ അപ്പം കാണിച്ചു കൊടുക്ക എന്നൊരു മനസ്സ് വരും ആ വിഷാദ രോഗത്തിലേക്ക് അവൻ പ്രവേശിക്കും പെട്ടെന്ന് അവൻ എല്ലാരോടും പിന്നെ തെറ്റും ഒന്നു പറഞ്ഞാൽ രണ്ടാമത്തേന് പിന്നെ തെറ്റും പലർക്കും അത് ക്ഷമിക്കാനും ആ ദേഷ്യം നിയന്ത്രിക്കാനും സാധിക്കാതെ വരും റോഡരികിൽ പാർക്ക് ചെയ്യുന്ന വാഹനം പിന്നിലുള്ളവൻ കാക്ക അല്ലെങ്കിൽ ഒന്ന് മുൻപോട്ടെടുക്കി ഞാനൊന്ന് വണ്ടി എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അയാൾ ചാടും എനിക്ക് മാത്രം പോയാൽ മതി ഞങ്ങളൊക്കെ പിന്നെ വെറുതെ കാണോ എന്ന ഒരു ദേഷ്യത്തിലേക്ക് അതിൻ്റെ നന്മകളെപ്പറ്റി ചിന്തിക്കാതെ പെട്ടെന്ന് ആ വിഷയത്തിൽ അസ്വസ്ഥമാകുന്ന ദേഷ്യം വരുന്ന പെട്ടെന്ന് തെറ്റുന്ന ഒരു മാനസികാവസ്ഥ മഹാനായ പ്രവാചകൻ സല്ലാഹുലൈ വസ്ലാമിന്റെ അരികിൽ വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു ജന്ന സ്വർഗത്തിലെത്താനുള്ള ഒരു സ്വഭാവത്തെ പറ്റി നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചേരി വസ്ലാമ പുഞ്ചിരിയോടെ പറഞ്ഞു ലാ കോപിക്കരുത് ദേഷ്യം അടക്കാൻ എനിക്ക് കഴിവുണ്ടോ എങ്കിൽ നീ രക്ഷപ്പെടും ഇന്ന് പെട്ടെന്നാളുകൾക്ക് ദേഷ്യ അവനവന്റെ കുറ്റങ്ങൾ പോലും മറയ്ക്കാൻ ദേഷ്യ ഒരൽപ്പം ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ പലതും രക്ഷപ്പെടും പല കുടുംബവും നന്നാവും ഒരു സെക്കൻഡ് നേരത്തേക്കുള്ള വാവിട്ട വർത്താനത്തിന്റെ പേരിൽ പിന്നെ ഒരായിരം മധ്യസ്ഥം പറഞ്ഞാലും തീരാത്ത കുടുംബ മുറിയലുകളിലേക്ക് ആ വിഷയത്തും ഇങ്ങനെയുള്ള ആളുകൾ കീമാനിന്റെ ദൗർബല്യം മഹാനായ റസൂൽഹി സല്ലല്ലാഹു അലഹി വസല്ലമന്റെ കെട്ടിറങ്ങുന്ന സമയത്ത് ഒരു വാളെടുത്ത് റസൂൽ കഴുത്തിന്റെ നേരെ നീട്ടി ശത്രു ചോദിച്ച് മുഹമ്മദ് ആര് നിന്നെ രക്ഷപ്പെടുത്തും മുഹമ്മദ് മുഹമ്മദിനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു അള്ളാഹു ആലോചിച്ചു നോക്കി ആ സമയത്ത് റസൂലുള്ള അങ്ങനെ ബേജാറായി സങ്കടപ്പെട്ട് പടച്ചം കുടുങ്ങിയല്ലോ എന്ന ബേജാറല്ല ഒരു റസൂൽ അടിമപ്പെട്ടിട്ടില്ല അതേ പ്രവാചകൻ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വാള് നിലത്തു വീണ് പതെടുത്തിട്ട് അവന്റെ കഴുത്തിന്റെ നേരെ നെട്ടിട്ട് ചോദിച്ചു നിന്നെയോ മുഹമ്മദ് അത് നിയന്ത്രിക്കാൻ പറ്റുമ്പോണ്ടാകുന്ന ഈമാനാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങിട്ട് ഒരു ഹോണടിച്ച പത്തോണ് തിരിച്ചടിച്ചോനെ ഓനെ വെറുപ്പിച്ചിട്ടേ നമ്മൾ പോകും ഈമാനിന്റെ ദൗർബല്യമാർബലതയാണത് ഒന്ന് ഇങ്ങട്ട് പറഞ്ഞാൽ നാല് പറഞ്ഞ് ജയിക്കാൻ ആവശ്യമുള്ളവൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവൻ ഈമാനിൻ്റെ ദുർബലതയാ ഇതോടൊപ്പം തന്നെ പെട്ടെന്ന് ചാഞ്ചാടുന്ന ഒരു മനോഗതിയായിരിക്കും പെട്ടെന്ന് വാക്ക് മാറ്റി പറഞ്ഞാലും രാവിലെ പറഞ്ഞത് വൈകുന്നേരത്തേക്ക് മാറ്റി പറയും ഹേയ് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല അതോൻ അങ്ങനെ ചിന്തിച്ചതായിരിക്കും ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല വാക്കുകൾ മാറ്റുന്നതിന് ഓന്തിൻ്റെ സ്വഭാവം കാണിക്കുന്നതിന് ഒരു മടിയില്ലാത്ത ആളുകൾ കുടുംബത്തിൽ ബന്ധത്തിൽ മക്കളിൽ സൗഹൃദങ്ങളിൽ ബിസിനസ്സുകളിൽ വേഗം മാറ്റി പറയുന്ന വാക്കായിരിക്കും എന്നിട്ട് ചിലർ ആത്മഗതം പോലെ പറയും വാക്കല്ലേ മാറ്റാൻ പറ്റൂ തലയൊന്നും മാറ്റാൻ പറ്റൂലല്ലോ ഈമാനിന്റെ ദുർബലതയാ ഇങ്ങനെയുള്ള ആളുകൾ എല്ലാ കാര്യത്തിലും ആശങ്കപ്പെട്ടു ജീവിക്കുന്നവരായിരിക്കും എന്ത് കാര്യത്തിലും അജയ്യണോ കുറച്ച് ചെയ്യട്ടെ ഒരു ഉറക്കു പോയാലോ അടക്കട്ടെ മൂത്തയിൻ്റെ പൊരം നാക്കട്ടെ ഇളയിന്റെ പൊരക്കൂടൽ നടക്കട്ടെ ഏത് കാര്യത്തിലും അവർക്ക് ആശങ്കയായിരിക്കും ഒന്നിലും ഒരു കൃത്യതയും ഒരു സമാധാനവും കിട്ടൂല ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് ആരോ ഒരാൾ പറഞ്ഞു അടുക്കള എവിടെയാ പടിഞ്ഞാറ് ഏ പടിഞ്ഞാറല്ലേ ആശങ്കയായി ബേജാറ് മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടിടക്കാൻ തുടങ്ങി ഒളിഞ്ഞും തെളിഞ്ഞും അത് പലരോടും പറയാൻ തുടങ്ങി വീടിന് പ്ലാൻ വരച്ച മോന് പ്ലാനിന്റെ ഭംഗിയായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് എഞ്ചിനീയർ നാളെ വരും എന്ന് പറഞ്ഞു പ്ലേക്കും വാപ്പ പറയാൻ തുടങ്ങി നീ വേണയാ വേലായുധനാശാരിനോടൊന്നു പറഞ്ഞാളാ ഈ മാനിൻ്റെ ദുർബലതയ ഒരാശങ്ക ഒരു ബേജാറ് വീട്ടിൻ്റെ പുറത്തേക്കിറങ്ങി കാറിൻ്റെ മുൻപിലൂടെ ഒരു കറുത്ത പൂച്ച കുറുക ഓടി ഒരാശങ്ക മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടാവാൻ തുടങ്ങി ഈമാനൊക്കെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് കുറച്ചങ്ങിട്ട് പോയി വളവിൽ ഓട്ടോറിക്ഷയിറ്റ് ഒന്ന് അരതി വണ്ടിന്റെ മുൻഭാഗം കേടുപറ്റി ചിന്ത ആദ്യം പോയത് ആ പൂച്ച ചാടി ഇപ്പോഴേ എനിക്ക് തോന്നിയതാത് സംഭവിക്കുന്നു ഈമാനിൻ്റെ ദുർബലതയാ ദൗർബല്യമാ പല നിലക്കും ആ വിശ്വാസം എപ്പോഴും നെഞ്ചിൻ്റെ ഉള്ളിൽ കൊണ്ടടക്കുന്നവരുണ്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ നാല് പെൺമക്കളുള്ളവരിന്റെ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കരുത് എന്ന ആശങ്ക വരെ ഇന്ന് നമ്മളിൽ പലർക്കും ഉണ്ട് വലിയ വിശ്വാസികൾക്ക് അഞ്ചു വക്ത സമയം തെറ്റാതെ വെള്ളിയാഴ്ച പതിനൊന്നേ കാലിന് പള്ളിയിൽ വരുന്നു എന്റെ മോക്ക് ആലോചന വന്നപ്പം മകൻ ആലോചന വന്നപ്പം നാല് പെൺമക്കളുള്ള വീട്ടിലെ ഇളയ പെണ്ണിനെ കല്യാണ ആലോചന വന്നപ്പം വേണ്ടാന്ന് വെച്ചു കാരണം അമ്മാന്റെ പാരമ്പര്യം എഞ്ചമോനാ കിട്ടാന്നുള്ള ബേജാറ് എൻ്റെ ഒക്കെ പെൺകുട്ടികളായി പോകുമെന്നുള്ള ആശങ്ക ഇവരും പറയുന്നു ഞങ്ങൾ വലിയ മുത്തക്കീങ്ങളാണ് ഞങ്ങൾക്ക് വലിയ ഈമാനാണ് ഈമാനിൻ്റെ ദൗർബല്യമാ ഓരോ വിഷയത്തിലും വല്ലാത്തൊരാശങ്കയായിരിക്കും വല്ലാത്തൊരു അസ്വസ്ഥത ആ ആശങ്ക അവരെങ്ങനെ ബേജാറാക്കും എന്തൊക്കെയോ ആരോഗ്യവും ആയുസും ഉണ്ടായിട്ടും അല്ലാണ്ട് ഒരു നല്ല ചിന്തയിലേക്ക് അവരെത്തിയിട്ടുണ്ടാവില്ല ആയിക്കോട്ടെ അവിടെ നിൽക്കട്ടെ ഇനി അഞ്ച് ഇനിക്ക് കാണണം എൺപതിനായിരം ഉറുപ്പ്യല്ലേ അത് കഴിച്ചിട്ട് ബാക്കി കാര്യുള്ളൂ എന്നല്ല ആ എൺപത് ഉണ്ടെങ്കിൽ ഓന വാർപ്പങ്ങ് കഴിയും എന്ന് ചിന്തിക്കുന്നൊരു ചിന്ത വേണ്ടെന്നല്ലോ അങ്ങനത്തെ ഒരു കുടുസായ ഒരു ആശങ്ക ചിന്ത ഏത് കാര്യത്തിനും ഒരു ബേജാറ് എന്ത് കാര്യത്തിനും ഒരു മുടക്ക് ആദ്യം പറയുന്നൊരു മനസ്സ് നല്ല കാര്യങ്ങൾക്ക് മൂന്നാമത്തെ അതേപോലെയുള്ള മറ്റൊരു ലക്ഷണമാണ് ഒരു ഇഡിങ്ങിയ ചിന്താഗതി എല്ലാ കാര്യങ്ങൾക്കും ഒരു വല്ലാത്തൊരു ഡിങ്ങിയ ചിന്താഗതി ആ ഇടുങ്ങിയ ചിന്താഗതി പെട്ടെന്ന് ബോധ്യപ്പെടുക എങ്ങനെയാണെന്നറിയോ മറ്റൊരുത്തൻ നന്നായ അത് അംഗീകരിക്കാൻ മനസ്സ് സമ്മതിക്കൂല ഒരുത്തൻ വല്ലരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊന്ന് നന്നാവണമെന്ന് എന്ന് തീരുമാനിച്ച് പള്ളിക്കൊക്കെ വരാൻ തുടങ്ങി ഓം പള്ളി കയറുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഒരു നോട്ടം ഇതൊക്കെ എന്താ പള്ളിയിൽ ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞത് എനക്ക് പറഞ്ഞിട്ടില്ല എന്ന് അങ്ങനെയുള്ള ആളുകളോട് മറ്റൊരുത്തന്റെ നന്മയിൽ അവന്റെ സാമ്പത്തികവും ശാരീരികവും വിശ്വാസപരവുമായ അവന്റെ വളർച്ചയിൽ ഒരസൂയ ഒരു അസ്വസ്ഥത ഓൻ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളെ മോന് നാലായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ടാക്കി നമ്മൾ പറഞ്ഞു നമുക്ക് താമസിക്കാനാണ് ഓൻ അതിന് കൈവണ്ട് അതുകൊണ്ട് ഉണ്ടാക്കിയതാ ശരി അത് അംഗീകരിച്ചു നമ്മൾ അയൽവാസി പാവപ്പെട്ട കൈക്കോട്ടൊത്താരൻ അഹമ്മദിന്റെ മോൻ ഓൻ്റെ ആ ചെറിയ പുടിൽ പൊളിച്ച് മൂന്ന് ബെഡ്റൂം ഉള്ള വീടിന്റെ തറ കെട്ടിയപ്പോഴേക്കും നമുക്കൊരു ആശങ്ക എന്തിനാ പോൻ അത്ര വലുതുണ്ടാക്കിയത് എന്തിനാ ഓൻ അങ്ങനെ ഉണ്ടാക്കണേ ഒരിടുങ്ങിയ ചിന്താഗതി ഏത് വിഷയത്തിലും ഒരു കുടുസായ മനസ്സി മാനസികാവസ്ഥ മറ്റുള്ളവരോട് അല്ലെങ്കിൽ അവരെന്നേക്കാൾ മുകളിലാവരുത് എന്ന് ചിന്തിക്കുന്ന ഒന്നും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ജമാഅത്ത് നടക്കുന്നു വാഹനം കൊണ്ടുവന്നവൻ മറ്റാരെയും പരിഗണിക്കാതെ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്ത് നിസ്കരിക്കാൻ പോയി വണ്ടി ഇങ്ങനെ ബ്ലോക്ക് ആകുക ഓനവൻ്റെ സൗകര്യ സൗകര്യം മാത്രമേ നോക്കിയിട്ടുള്ളൂ നിന്റെ വണ്ടി പാർക്ക് ചെയ്യണം ഞാൻ പാർക്ക് ചെയ്തു പിന്നാലെ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കോ അതല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുവോ ഞാൻ കുറച്ചുകൂടി ക്ഷമിച്ച് കുറച്ച് ദൂരെ കൊണ്ടുവച്ച് പത്തടി നടന്നാലും ആ പ്രശ്നം പരിഹരിക്കപ്പെടൂലേ ഈ ചിന്തകളൊന്നുമില്ല എൻ്റെ വണ്ടി അവിടെ വെച്ചു ഞാൻ നിസ്കരിക്കാൻ പോകും നിസ്കരിച്ച് വരുന്നവനോട് എന്ത് പണിയാ ചെയ്തെന്ന് വെച്ചാൽ പണി പണിയൊക്കെ പോടാ എന്ന് പറയുന്ന ഒരു മനസ്സിൽ ഒരു ഇടുങ്ങിയ ചിന്താഗതി നമ്മളെ കാര്യം നടക്കണം എൻ്റെ വിഷയമൊക്കെ ആവണം സ്വന്തം കാര്യത്തിന് എന്ത് നിറികേടും ചെയ്യാം മറ്റുള്ളവൻ എന്തെങ്കിലും ചെയ്താൽ അത് വലിയ കുറ്റായിട്ട് എൻ്റെ താഴെ വരണം എന്റെ തായ വന്നിട്ട് എന്നെയോട് അവർ പെരുമാറാൻ പാടുള്ളൂ എല്ലാവരും എൻ്റെ തായയിരിക്കണം എന്നുള്ളൊരു ചിന്ത അതാണ് ഇടുങ്ങിയ മനസ്ഥിതി അവരെന്തെങ്കിലും നന്നാവും ഒരാൾക്ക് നമ്മളോട് ശത്രുതണ്ടാണേ നമ്മളൊരാളെ ദ്രോഹിക്കണം എന്നില്ല നമ്മളൊന്ന് നന്നായാ മതി സാമ്പത്തികായിട്ടും സ്വഭാവമായിട്ടും നമ്മളൊന്ന് നന്നായാ മറ്റുള്ളവർക്ക് നമ്മളോട് വെറുപ്പായി ദേഷ്യായി പിന്നെ ആൾക്കാർ പറയോ ഓ നന്നാകെ വേറെ ഇതാ അഭിനയിക്കുക ഈ രീതിയിലാണ് ഞാൻ എൻ്റെ കുടു ആളുകൾക്കിടയിൽ ഒരു തമാശ പറയാറുണ്ട് വാപ്പ മരിച്ചപ്പം ആ മകനൊന്നും നന്നാവണമെന്ന് തോന്നി അവസാനവും പള്ളിയിൽ വരാൻ തുടങ്ങി വാപ്പ മരിച്ചതിൻ്റെ തൊട്ടടുത്ത ആഴ്ച തന്നെ സുബിഹിക്ക് അല്ലെങ്കിൽ ആ ആഴ്ച തന്നെ സുബഹിക്കോം പള്ളിയിൽ വന്നു പള്ളി കയറിയ മുഴുവൻ ആൾക്കാരും എന്നോട് ചോദിച്ചു ഇഞ് എന്തായ്മ എവിടാണ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കൊക്കെ ഉള്ളതാണ് ഇനി വരാൻ പാടില്ല എന്നൊരു ചോദ്യം ഓ നിസ്കാരം നിർത്തി പിന്നെ ഇത് എനിക്കൊക്കെ പറ്റൂ ഇന്നെ പോലത്തെ ഉള്ള ആളുകൾക്ക് ഇതൊക്കെ പറ്റൂ ഞാൻ എല്ലാവരെയും മേലെയാണ് ഇനി ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എനിക്ക് പണുണ്ട് എനിക്ക് അധികാരമുണ്ട് എനിക്ക് സ്ഥാനുണ്ട് അതുകൊണ്ട് എല്ലാവരും എൻ്റെ തായാവണം എന്നൊരു ഡിങ്ങിയ ചിന്താഗതി അതുകൊണ്ട് ആരെ എന്തും പറയാം എന്തു കുറ്റപ്പെടുത്തലും നടത്താം നമുക്ക് തോന്നിയതോ എൻ്റെ പേരിൽ വിളിച്ചറിയാം ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടോ ഈമാനിന്റെ ദുർബലതയാ മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി അൽ ഈമാൻ ഈമാൻ എന്ന് പറഞ്ഞാൽ അ ഒന്ന് ക്ഷമയാണ് രണ്ടാമത്തത് വസ് സമാഹ അത് വിട്ടുവീച്ചയാണ് ഈ രണ്ട് മനസ്സും നമ്മളെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഈമാനിന്റെ ദുർബലതയാ ഇന്നും പല കുടുംബങ്ങളും ഞാൻ ഞാനിൻ്റെ ഒരുപാട് പ്രസംഗത്ത് പറയുന്നതാ നല്ല നിസ്കാരം നോമ്പോക്കിയാ കുടുംബം നന്നാക്കൂല കുടുംബത്തിൽ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് നന്നാക്കാൻ മുൻകൈ എടുക്കൂല അത് നന്നാക്കിയിട്ട് എനിക്ക് ഈ പ്രവർത്തനത്തിനൊക്കെ പടച്ചോന്റെ അടുത്ത് കൂലിണ്ടു എന്നുള്ള ചിന്തല്ല അല്ല അതങ്ങനെ കെട്ടെ ഞാൻ ഓൻറെ ചെലവിലൊന്നുമല്ലല്ലോ ഞാൻ നാട്ടിൽ നല്ല പള്ളിക്ക് പോകുന്നവനാണ് മക്കൾ കെട്ടിച്ചോനാണ് എനിക്ക് രണ്ടു മുറി വീടുക കിട്ടാനുള്ള കടണ്ട് എന്നുള്ള ഒരു സ്വയം ചിന്തകനാ ഞാനൊരു വലിയ സംഭവമാണെന്നുള്ളൊരു തോന്നല് ഈമാനിന്റെ ദുർബലതയാ പടച്ചോൻ തന്നൊരു ജീവിതം കുറച്ചു കാലം ദുനിയാവിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തി ജീവിക്കട്ടെ എന്ന ചിന്തയല്ല വിശന്നു വലഞ്ഞ പട്ടിക്ക്യർ വള്ളം കൊടുത്ത സഹാപത്തിന്റെ കഥ വായിച്ചോന് മറ്റൊരാളെ സഹായിക്കാൻ നേരം കിട്ടുന്നില്ല ഉഹുദിലും ഖന്തക്കിലും ഹൈബറിലും പട്ടിണിയോണ്ട് വയറ്റത്ത് പാറ വെച്ച് കെട്ടി നിസ്കരിച്ച അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്ത ആ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയ സഹാബത്തിന്റെ കഥന കണ്ണീരി കഥകൾ പഠിച്ചോന് സ്വന്തം അയൽപ്പക്കത്തുള്ളോന്റെ പട്ടിണിക്ക് കാരണം എന്താന്ന് ചിന്തിക്കാൻ നേരല്ല ഓം വയറ് നിറച്ച് കഴിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നേരല്ല ആ നമ്മൾ പറയാ നമ്മൾ ഭയങ്കര മുത്തക്കീങ്ങളാ ഞാൻ പള്ളിക്കൊക്കെ പോലുണ്ട് ഞാൻ ഭയങ്കര ദീനാണ് മഹാനായ റസൂൽ സല്ലാഹുലി വസന പറഞ്ഞു ദീൻ എന്നാൽ ഈമാൻ എന്നാൽ അത് മസാഹത്തും കൂടിയാ അഥവാ നിങ്ങളൊന്നും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം അത് ചെയ്യാത്തോൻ ദീനാ എന്ന് പറഞ്ഞിട്ട് പടച്ചോന്റെ മുൻപിൽ വേഷം കെട്ടാൻ പാടില്ല ഓരോ വിഷയത്തിലും നമ്മൾ ആശങ്കപ്പെടണ്ട ഏത് കാര്യത്തിലും അള്ളാന്റെ തവക്കുൽ ചെയ്താണോ മുൻനിർത്തി തീരുമാനം പടച്ചോൻ അത് സഹായത്തിന് ഉണ്ടാകുന്ന ഒരിക്കലും അത് നിങ്ങൾക്ക് നഷ്ടമാകൂല അതുകൊണ്ട് ഒരു കുറവും പടച്ചോൻ നിങ്ങൾക്ക് വരുത്തൂല നമ്മൾ പലപ്പോഴും പറയാറില്ല ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പോലും പറഞ്ഞൊരു കഥ ഉണ്ട് എന്റെ അനുഭവത്തിൽ ഒരു കഥയാ ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ട് വാപ്പ മരിച്ചപ്പം മൂന്ന് ലക്ഷത്തിന്റെ ജോലി ഒഴിവാക്കി നാട്ടുക്ക് വന്ന ചെറുപ്പക്കാരനാ ഒമ്പത് മാസം മാന പൊന്നോല നോക്കി ഉമ്മ മരിച്ചു മരിക്കുന്നതിന്റെ സെക്കൻഡ് മുൻപ് മകന്റെ കൈ പിടിച്ചിട്ട് ഉമ്മ പറഞ്ഞു മോനെ അടുത്ത ജന്മത്തിലും പടച്ചെനിക്കൊരു കുടുംബം തരികയാണ് എന്നെ മോനായിട്ട് ഞാൻ ചോദിക്കും ഇന്നും ആ മോൻ സന്തോഷത്തോടെ പറയുന്നേ എൻ്റെ മൂന്ന് ലക്ഷത്തേക്കാളിലും മൂന്ന് കോടിയേക്കാളും എനിക്ക് ഏറ്റവും സമാധാനം എന്താണെന്നറിയോ എന്റെ അമ്മ പറഞ്ഞ അവസാനത്തെ വാക്കാ അതാണ് തീരുമാനം അതാണ് ചിട്ട ആ രീതിയിലൊരു തീരുമാനത്തിൽ നിന്ന് ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ അത് അന്നാക്കു വേണ്ടി ഞാൻ അത് അങ്ങോട്ട് തീരുമാനം എടുത്തു എന്ന് പറയാം ഇല്ല ചില ആളുകൾ വേഗം വാക്ക് മാറ്റി പറയും ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം പള്ളിൻ്റെ മുൻപിൽ സ്ഥലമുണ്ട് ആ സ്ഥലത്തൊരു മൂന്ന് മുറി പിടി ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു ഉണ്ടാക്കി അതിൻ്റെ എല്ലാ വാർപ്പും വരെ പറഞ്ഞു ഞാൻ ഒരു കട മുറി നിൽക്കും രണ്ടെണ്ണം ഞാൻ പള്ളിക്കും തരുന്നു എല്ലാവരും ആഹ്ലാദത്തിലും ആകേശത്തിലുമായി അവസാനം വീണ്ടും അതിന്റെ വാർപ്പൊക്കെ കഴിഞ്ഞ് മേലേക്ക് എടുക്കാൻ തുടങ്ങിയാലും പറഞ്ഞു താഴത്ത് നിന്നും എനിക്ക് വേണം മേലത്ത്ങ്ങൾ കയറാം മേലത്തേൻ്റെ പണിയും കഴിഞ്ഞാൽ അതിന് രണ്ട് വാടകക്കാർ വന്നപ്പോൾ താഴത്തോ ഇല്ല മേലത്തോ ഇല്ല ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് എന്തായി ഒരു വാക്ക് ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മല്ല അതിപ്പം എനിക്ക് മക്കളോട് മറ്റുള്ളവരൊക്കെ ചോദിക്കാണ്ട് പിന്നെന്ത് ആദ്യം അങ്ങനെ പറഞ്ഞ് പ്രശ്നമല്ലാണ്ട് കാര്യം മുന്നോട്ട് പോകണം പ്രയാസങ്ങളൊന്നും ഉണ്ടാണ്ട് അടക്കണം പറഞ്ഞ വാക്കിന് വില കൊടുക്കാത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാത്തൊരു മനസ്സുങ്ങൾക്കുണ്ടോ ഉറപ്പിച്ചോളൂ ഈമാനിൻ്റെ ദുർബലതയാണത് ഈമാൻ ഒരു വിലയില്ല മനസ്സിൽ ഹുദൈബിയ സന്ധി എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ പകരം വെക്കാനില്ലാത്ത ഒരു സന്ധിയെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് തൻ്റെ ആയിരക്കണക്കിന് സഹാപത്തിൻ്റെ കൂടെ ഹജ് ഉമ്ര നിർവഹിക്കാൻ മക്കയിലേക്ക് പുറപ്പെട്ട നബിസല്ലാഹു അലഹി വസലമ ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് അവരെ ശത്രുക്കളായ അഥവാ പ്രവാചകന്റെ കുടുംബക്കാരെ തന്നെ തടയുകയും കുറേശ് ഒരുമിച്ച് കൂടി അന്നൊരു തീരുമാനം ചെയ്തു മുഹമ്മദ് നബി ഈ കൊല്ലം തിരിച്ചു പോകണം രണ്ടാമത്തെ തീരുമാനം മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാലോ തിരിച്ചയക്കുകയുമല്ല ചെയ്യാൻ പാടില്ല പ്രത്യക്ഷത്തിൽ ഇസ്ലാമിനെതിരാണെന്ന് തോന്നിയ ആ തീരുമാനത്തിൽ നബി സല്ലി വസ്ലാം അനുവാദം കൊടുത്തു ഓക്കെ സന്ധി ഞങ്ങൾ അംഗീകരിച്ചു പറഞ്ഞു തീരുമ്പോഴേക്കും കയ്യും കാലും നിറയെ ചങ്ങലുകളുമായി അബൂചുന്തൽ എന്ന സുഹാബി ഓടിക്കതച്ച് റസൂലു മുൻപിൽ വന്നു പറഞ്ഞു റസൂലേ ഞങ്ങൾ മദീനയിലേക്ക് കൊണ്ടുപോകണം മധ്യസ്ഥം വഹിക്കുന്ന അഥവാ കരാർ എഴുതുന്ന സുഹേലിന്റെ മകനാണ് ഈ അബുചുന്തൽ ശത്രുഭാഗത്ത് ശത്രുനേതാവായിരുന്ന സുഹേലിന്റെ മകൻ അബുജുന്തലിന്റെ കണ്ണീരും അബൂചുന്തലിന്റെ മാരക മുറിവുകളും കണ്ട് ഉമർ ഉമർവുനിൽ ഹത്താ വൃതിയൽ പറഞ്ഞു റസൂലേ നമുക്ക് അബുജുലിനെ കൊണ്ടുപോകാം റസൂൽ പറഞ്ഞില്ല ഉമറേ വാക്കൊന്നേയുള്ളൂ സുഹേൽ അലൈഹി അലൈവ് നേരെ നേരത്തിരിഞ്ഞിട്ട് പറഞ്ഞു മുഹമ്മദ് തങ്ങൾ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നവനാകണം റസൂൽ പറഞ്ഞു അബുജുദൽ വാപ്പ അന്റെ കൂടെ തിരിച്ചു പോയിക്കോ വീണ്ടും അബുജുദലിനെ വാപ്പ തല്ലി മദീനയിലേക്ക് മക്കയിലേക്ക് ഓടിക്കുമ്പം സഹാക്കൾ പോലും കരഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ആ തീരുമാനം ഇസ്ലാമിക ലോകത്ത് എത്ര നല്ലൊരു തീരുമാനമായിരുന്നു അന്നാശങ്കപ്പെട്ട ഒരാശങ്കക്കും അത് കാര്യമായില്ല എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് മക്ക ഒന്നടങ്കം അത് ആ വാർത്ത പരന്നു മക്കയിൽ ഓരോരുത്തരും മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാൻ തുടങ്ങി കാട്ടുതീ പോലെ ഇസ്ലാം പടരാൻ തുടങ്ങി ഇസ്ലാം മതം സ്വീകരിച്ച പലരും മദീനയിലേക്ക് റസൂൽ അടുത്തേക്ക് പുറപ്പെട്ടു പക്ഷേ കരാറിന്റെ അടിസ്ഥാനത്തിൽ അവരെ മദീനയിലേക്ക് സ്വീകരിക്കാൻ പാടില്ല മദീനയിൽ നിന്ന് പ്രവാചകൻ അവരെ തിരിച്ചയച്ചു അവർ തിരിച്ചു മക്കയിലേക്ക് പോയില്ല മക്കയുടെയും മദീനയുടെയും പകുതി വഴിക്കുള്ള അവർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഭാഗത്ത് അഥവാ ജനവാസയോഗ്യമായ ഒരു ഭാഗത്ത് അവർ തമ്പടിച്ചു ഒരു കുടുംബം പത്തായി പത്തു നൂറായി അങ്ങനെ തമ്പടിച്ചിരുന്ന പല ആളുകളും പിന്നീട് മക്കയിലേക്ക് പോകാതായി മദീനയിലേക്കും പോകാതായി മക്കയിൽ നിന്നും കച്ചവട ആവശ്യാർത്ഥവും മറ്റു പല കാരണത്തിനും വേണ്ടി ദീർഘയാത്ര നടത്തുന്ന ആളുകളുടെ കച്ചവട സമ്പത്തുകൾ ഈ സഹാബാക്കൾ അവരിൽ നിന്നും പിടിച്ചെടുത്ത് അഥവാ അവർക്ക് ജീവിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തി ഇവരെ കൊണ്ട് മക്കൾക്കാർ പൊറുതിമുട്ടി അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ തിരിച്ചു വന്നു പറഞ്ഞ മുഹമ്മദ് അവരെ കൊണ്ടുപോയിക്കോ ഞാൻ ആ തീരുമാനം വേണ്ട അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആ തീരുമാനം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാറി അവൾ ആലോചിച്ചു നോക്കി ആഹുദേബി ആ സന്ധിയിൽ ഒരു ആശങ്കയില്ലാണ്ട് ഒപ്പുവെച്ചപ്പോൾ അവർക്ക് കിട്ടിയ കിട്ടിയൊരു സമാധാനാണത് ഇന്നൊരു തീരുമാനം എടുക്കുന്നിടത്ത് എന്തൊക്കെ ആശങ്കകള എന്തൊക്കെ ചിന്തകളാ നൂറായിരം ചിന്തകൾ ഞാൻ ത വേണ്ടി പറയാറുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞോന ഏതെങ്കിലും ഒരു അറബി കോളേജിലാക്കുന്നതിന് ഒരു നൂറ് ദിവസം ചിന്തിക്കാണ്ടാവും ആക്കണോ ആക്കണ്ടേ പോക്കണോ പോക്കണ്ടേ കൊണ്ടുപോയി ആക്കണോ ആക്കണ്ടേ എന്നിട്ട് അവസാനം അറബി കോളേജ് വേണ്ട തീരുമാനിക്കും അങ്ങനെ കേരളത്തിൽ എല്ലാ വാപ്പാരും കൂടിയും തീരുമാനിച്ചിരുന്നെങ്കിലേ ഇന്ന് പ്രസംഗിക്കാൻ ബംഗാളികളെ വിളിക്കേണ്ടി വരേനു ചില എടുത്ത തീരുമാനത്തിൽ ആശങ്കല്ലാതെടുത്ത തീരുമാനം കൊണ്ടാ ഇന്നും കേരളക്കരയിലെ പല മെമ്പറുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ തീരുമാനം തെറ്റിയിട്ടില്ല എന്ന് വാപ്പാർ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നാൽ സ്വന്തം മകന്റെ ഡിഗ്രിയുടെ വലുപ്പം പറഞ്ഞ് ആഫ്രിക്കയിലും അമേരിക്കയിലും ഇരുന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവൻ നാട്ടിലെ വാപ്പാന്റെയും ഉമ്മാൻ്റെയും അവസ്ഥ എന്താണെന്ന് ജീവിക്കാനും തുടങ്ങി കുറ്റല്ലട്ടോ കുറ്റപ്പെടുത്തലും അല്ല ഒരു കാലഘട്ടത്തിൽ പവറും കുളൂസും പറഞ്ഞു നടന്ന പല വാപ്പാരും ഇപ്പം എന്തു പറയണമെന്ന് അറിഞ്ഞുകൂടാണ്ട് തലയും കുമ്പിട്ട് നടക്കുക അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ ഒരു തീരുമാനം എടുക്കാൻ എല്ലാ കാര്യത്തിലും ഒരാശങ്ക ഒരിടുങ്ങിയ ചിന്താഗതി എന്തിനു തൊട്ടും വിഷാദം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ദേഷ്യം ആളേറ്റ് പെട്ടെന്ന് പണങ്ങുക എന്ന ആൾക്കാരെ മുൻപിൽ നല്ല ദീനിയ എന്ന് ചിന്തിപ്പിക്കുക ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അത് ഈമാനിൻ്റെ ദുർബലതയാണ് ദൗർബല്യമാണ് മൂന്നാമതായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസലം ഓർമ്മപ്പെടുത്തി അവൻ നിർവഹിക്കുന്ന ദിക്കറുകളും ദുആകളും അശ്രദ്ധമായിട്ടായിരിക്കും അവൻ്റെ നാവ് വിട്ട് കിടക്കുക എന്താ ഞാനിപ്പം പടച്ചവനോട് പറഞ്ഞത് എന്ന് പോലും ഒരു ഓർമ്മ ഉണ്ടാവില്ല ഞാൻ ഈ ദിക്കർ എന്തിന് ചെല്ലി എന്തോ ഉരുവിട്ടുകൊണ്ടിരിക്കും മുൻകാലഘട്ടത്തിൽ എപ്പോഴോ നാവിന് വഴക്കമുള്ളതും പഠിച്ചതും ആ നമസ്കാരത്തിന് ശേഷം ഉടൻ അവന്റെ നാവിന് വരും അവൻ അത് കൃത്യമായിട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കും ഒരു ചര്യ പോലെ ഒരു ഹൃദയ സാന്നിധ്യമില്ലാത്ത നിലക്ക് അവൻ അങ്ങനെ കൊണ്ടുപോകും മഹാനായ റസൂൽഹു അലൈഹി വസല്ലമ്മ മകൾ ഫാത്തിമ ബീവി ഒരിക്കൽ കാണാൻ ചെന്നു ഫാത്തിമ ബീവി മാവ് കൊഴച്ച് കൈ രണ്ടും ഇങ്ങനെ പൊട്ടി വൃണായി നിൽക്കുന്ന സമയ ദൂരത്തുനിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ഫാത്തിമ ബീവി എന്ന മകള് കരളിന്റെ കഷ്ണനായ റസൂലുല്ലാന്റെ കരളിന്റെ കഷ്ണത്തിന്റെ തോൾഭാഗം തോലുപോയിട്ടുണ്ട് ആ തോൾഭാഗവും കൈയും കാണിച്ചിട്ട് വാപ്പാനോട് പറഞ്ഞു ഉപ്പാ നിങ്ങൾ കണ്ടില്ലേ വാപ്പാന്റെ കഷ്ടപ്പാട് അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു തരണം പണി ചെയ്യിക്കാൻ എനിക്കൊരു തരണം വാപ്പാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലം പുഞ്ചിരിയോടെ പറഞ്ഞു മോളെ ദുനിയാവിലെ അടിമയേക്കാൾ നിനക്ക് ഉപകാരപ്പെടുന്ന മറ്റ് രണ്ട് കാര്യങ്ങൾ തരാം സുബഹാൻ അള്ളാഹി വബി ഹംതിഹി സുബഹാൻ അള്ളാഹി ചെല്ലിക്കോ എന്റെ തുലാസിലേക്ക് അനന്തൂങ്ങും പറഞ്ഞു ഇറങ്ങി അങ്ങ് നടന്നു തുലാസിൽ കനം തൂങ്ങാൻ അതങ്ങനെ നാവുകൊണ്ട് വെറുതെ പറഞ്ഞാൽ മതിയോ പോരാ സുബാൻ അല്ലാഹി വബി ഹാന്ഹി സ്തുതിക്കപ്പെടേണ്ടവനായ പടച്ചറബ നീ എത്ര പരിശുദ്ധവാനാണ് എന്റെ കണ്ണുകൾക്ക് പതിനാല് ഞരമ്പുകളെ കൊണ്ട് കാഴ്ച തന്നവൻ അല്ല ഓരോ നിറത്തെയും വേർതിരിക്കാനുള്ള ഞരമ്പുകളെ കൊണ്ട് സംവിധാനിച്ചവൻ എന്റെ വയറുകൾക്ക് മാംസത്തെയും സസ്യത്തെയും ദഹിപ്പിക്കാനുള്ള ആമാശയത്തിന്റെ രോമകൂപങ്ങൾ ഉണ്ടാക്കിയവൻ എന്റെ ചൊറുകുടലിനെയും വൺകുടലിനെയും കൃത്യമായി ഒരെല്ലിൻ്റെ കഷണത്തെപ്പോലും സംവിധാനം ദഹിപ്പിക്കാൻ സംവിധാനിക്കുന്ന റബ്ബ് ആവശ്യമുള്ളത് ശരീരത്തിന്റെ നാനാഭാഗത്തേക്കും ആവശ്യമില്ലാത്തത് വിസർജ കൊയലുകളിലേക്കും തള്ളി നീക്കുന്ന എൻ്റെ നാഥൻ കുടിക്കുന്ന വള്ളത്തിൽ എന്റെ ശരീരത്തിന് ആവശ്യമുള്ളതെടുത്ത് ആവശ്യമില്ലാത്തത് മൂത്രനാളിയിലേക്ക് എത്തിക്കുന്ന റബ്ബ് അതേ മൂത്രനാളിയിലൂടെ ഈ രാജ്യത്തിൻ്റെയും ലോകത്തിന്റെയും കുടുംബത്തിൻ്റെയും നിലനിൽപ്പായ ബീജത്തെ ഉൽപ്പാദിപ്പിച്ചെന്റെ ആ ലിംഗത്തിലൂടെ മാതാവിൻ്റെ അണ്ടത്തിലേക്ക് എത്തിക്കുന്ന എന്റെ റബ്ബ് അല്ലാഹി റബ്ബ് എത്ര പരിശുദ്ധവാനാ സുബ്രഹാൻ അളീം അങ്ങനെ പറയണോ അങ്ങനെ പറയുമ്പോഴാണ് അതിൻ്റെ കൂലി ഇന്ന് പല ആളുകൾക്കും എന്താണ് ചൊല്ലുന്നതെന്നോ ചില ആളുകൾ ആവട്ടി ഒന്നിനും നേരവും ഇല്ല സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എന്ന് ഏറ്റോടണം എല്ലാറ്റിനും ധൃതി ഒരു രണ്ട് മിനിറ്റ് പടച്ചവനോട് അവനാൻ്റെ സങ്കടം പറയാൻ ആരാന്റെ സങ്കടമല്ല നമ്മളെ സങ്കടം പറയാൻ ഇനി പറയാനില്ലാത്തവരാണോ നമ്മൾ അല്ല ഒരുപാട് പറയാനുണ്ട് റബ്ബിനോട് ഇതൊന്നും പറയാൻ പറ്റാത്തൊരു മരണം കൊണ്ടുപോയാലോ പിന്നെ ആരും നമുക്ക് വേണ്ടി ആ ഒന്നും പഠിച്ചവനോട് ഏറ്റു പറയാനും ഉണ്ടാവില്ല ഞാൻ വ്യഭിചരിച്ചവനാവാം ഞാൻ കള്ളനാവാം ഞാൻ മോഷ്ടിച്ചവനാവാം അല്ലെങ്കിൽ കുടിച്ചവനാകാം അതെന്റെ ആർക്കെ റബ്ബിനോട് പറയാൻ പറ്റൂ എനിക്കേ പറ്റൂ ഞാൻ മരിച്ച ഞങ്ങക്കിന്റെ കുറ്റബോധം അല്ലെങ്കിൽ ഞാൻ നടത്തുന്ന കുംഭസാരം റബ്ബിനോട് നടത്താൻ കൊണ്ട് പറ്റൂല എനിക്ക് പറയ പടച്ചോനെ ഞാൻ ഇതാ കുടിച്ചുപോയിട്ടുണ്ട് റബ്ബേ വലിച്ചു പോയിട്ടുണ്ട് റബ്ബെ കട്ടിട്ടുണ്ട് റബ്ബെ വിഭിചുരിച്ചു റബ്ബെ അതിന് പടച്ചോങ് കാത്തുക്കുക അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ വ്യഭിചരിച്ചാലും കട്ടാലും നിങ്ങൾ കള്ളു കുടിച്ചാലും പടച്ചൊങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക നിങ്ങളത് ചോദിക്കല്ലോ എന്നുള്ള പ്രതീക്ഷയില് നിങ്ങളതല്ലാനോട് പറയുന്നുള്ള പ്രതീക്ഷയിൽ പക്ഷെ ഞമ്മക്കതിനൊന്നും നേരല്ല ഞമ്മക്കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഓടണം ദുനിയാവ് വലുതാക്കാനും ദുനിയാവ് സമ്പാദിക്കാനും അതുകൊണ്ട് ഞാൻ ചെയ്ത പാപങ്ങളിൽ പകുതി പോലും ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ടില്ല ഇത്രയും വയസിന്റെ അടക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ചെയ്തു പോയത് റബ്ബിൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ളത് പറഞ്ഞു എന്നല്ലാതെ റബ്ബിന്റെ അടുത്തേക്ക് ചെയ്തു പോയത് അങ്ങനെ ചോദിക്കുകയും ചില ആളുകൾക്ക് അതിന് നേരവില്ല എനിക്ക് ചോദിക്കുന്നവർക്ക് അതിന്റെ ധൃതി കൊണ്ട് സാധിക്കുകയും ചെയ്യുന്നില്ല മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞു ആ കള്ളന്മാരൊരു ലക്ഷണം എന്താണെന്നറിയോ അവരവർ ചെയ്തേലും അവർക്ക് വേണ്ടേലും കുറച്ചേ പഠിച്ചവനോട് പറയൂ എന്തൊക്കെയോ അവർ ചെയ്തിട്ടുണ്ടാകും കുടുംബത്തിലും നാട്ടിലും മക്കളിലും എന്തൊക്കെയോ അവർ ചെയ്തിട്ടുണ്ടാകും എന്നാൽ അവർ കുറച്ച് റബ്ബിനോട് പറയും പഠിച്ചോനെ നന്നാക്കണം പഠിച്ചോനെ മരണം നന്നാക്കണം മക്കൾ നന്നാക്കണം കുടുംബം നന്നാക്കണം അവർ ചെയ്ത പലതും അവർ അള്ളാന്റെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കും പലതും അവർ അള്ളാന്റെ മുൻപിൽ ഖേദിച്ച് മടങ്ങാതെ മറച്ചു വെക്കും നിബിയെ ഇനി പറയുന്നത് പോലും അവർക്ക് ഹൃദയ സാന്നിധ്യമില്ലാതെ അവര് നീക്കിക്കളയും ഇന്ന് പലരും അങ്ങനെ ചെല്ലുന്നത് കാണാം പക്ഷേ പള്ളി പള്ളിയൊട്ടാകെ നോക്കിയിട്ടായിരിക്കും ചെല്ലുകാനല്ല ഏകദേശം മുപ്പത്തിമൂന്ന് വല്യയിൻ്റെ അവിടെ തീരുമ്പോ ഒരു സമാധാനം അത് ഒന്ന് കഴിഞ്ഞ് അടുത്തത് തുടങ്ങാനായിരിക്കുന്നത് അതുകൊണ്ട് ആ തസ്ബീഹ്മാല പോലും നമ്മൾ വേണ്ട എന്ന് പറയുന്നത് അതെന്താ സുഹാനല്ല സുബാനല്ല സുബാനുള്ള ആ വല്യ മുത്തത്തി ഇത് മുപ്പത് മൂന്ന് തീർന്ന് നമ്മളും ചെല്ലാറുണ്ട് അല്ലാതിക്കുറും കയ്യും കാലുകൊണ്ടും ചെല്ലും അത്ര നമ്മളും ചെല്ലും പക്ഷേ ഒരു ഹൃദയത്തിനും ഹൃദയ സാന്നിധ്യമല്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ നിസ്കാരപ്പായലിരുന്ന് ചെല്ലുന്നമ്മാര് പറയും സുബാൻ അല്ലാ സുബാനല്ലാ മോളെ മഴ വരുന്നുണ്ട് കേട്ടോ സുബാനല്ലാ സുബാനല്ലാ സുബാന അല്ലാ ആറിയിട്ടോക്കങ്ങോട്ട് എടുത്തേച്ചാളു സുബാനല്ലാ സുബാന അല്ലാ സുബാന അല്ല അങ്ങനെ പോവും ഹൃദയ സാന്നിധ്യമില്ലാത്ത ദിക്കറുകൾ ഹൃദയ സാന്നിധ്യമില്ലാത്ത പ്രാർത്ഥനകൾ മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസനം പറഞ്ഞു പ്രാർത്ഥന ഒരു ആയുധ മനുഷ്യരെ ഒരിക്കലും നിങ്ങൾക്ക് ലക്ഷ്യം കാണാതെ നിങ്ങൾക്കതിനെ മടക്കാൻ സാധിക്കൂല നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ പടച്ചങ്ങൾ ആദരിക്കും നിങ്ങളെ പരിഗണിക്കും പടച്ചവേ

പരിശുദ്ധമാക്കപ്പെട്ട കാപാലയത്തിന്റെ അടുത്ത് ചെന്ന് സഫാ മറവക്ക് മുകളിൽ കയറി അള്ളാന്റെ കാബൻ്റെ നേരെ നോക്കിയിട്ട് പറയാത് കഴിഞ്ഞ് അങ്ങോട്ട് ഓടാനുള്ള ബേജാറിലാണ് ബേജാറിലിക്കറുകൾക്ക് ഹൃദയ സാന്നിധ്യമല്ലാത്തവർ ചൊല്ലാൻ മനസ്സോണ്ട് അവർ ചൊല്ലുന്നുണ്ടെങ്കിലും യാതൊരു ബന്ധവും ഇല്ലാത്തവർക്ക് എല്ലാവരും അത്തരക്കാരി എന്ന അർത്ഥത്തിൽ എന്റെ വാക്കിനെ നിങ്ങൾ കാണണ്ട അങ്ങനെ ഹൃദയത്തിന് ഒരു സാന്നിധ്യം കൊടുക്കാതെ ദിക്കറ് ഒരു മനസ്സാണെങ്കിൽ ഉറപ്പിച്ചോളൂ ഈമാനിന്റെ ദുർബലതയാ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കും ചൊല്ലിയ ദിക്കറിനും യാതൊരു ഉറപ്പും മനസ്സ് കിട്ടുന്നില്ലേ ഇതിപ്പോൾ എത്ര അല്ലെങ്കിൽ ചില ആളുകൾ പറയാ ആൾക്കാർ പറയാറുണ്ട് ഒരു നാറെണ്ണങ്ങ് ചെല്ലിട്ടാ പോരേ എന്ന് അങ്ങനെയാണെ റസൂൽ അല്ലാഹി സല്ലാ വസ്ലം മുപ്പത്തിമൂന്ന് ആൾക്കം പറയണ്ടല്ലോ നിങ്ങളെല്ലാം കൂടി ഒരു നൂറങ്ങ് ഒപ്പിച്ചോളി എന്ന് പറഞ്ഞാൽ പോരെ എന്തിനാ മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്ന് പറഞ്ഞ ഇസ്ലാമിലെ അളവിന് പോലും ഒരു വിമാനം എന്തിനാ ലുഹുർ നാലും അസർ നാലും മകരിമും മൂന്നും മതി എന്ന് പറഞ്ഞത് അതേ റബ്ബ് റബ്ബെന്തിനാ സുബി രണ്ടെന്ന് മതി പറഞ്ഞത് രാവിലെ സുബിസ്കരിക്കാൻ എല്ലാവർക്കും നല്ല ടൈം ഉണ്ടാവും ലുഹറും അസറും ഒക്കെ ആവട്ടെ സ്കൂളും ആടേയും പടയും പണിയുടെ ഇടയിലേക്കും അത് രണ്ടും ഞാക്കുന്ന അല്ലേ നല്ലത് എന്ന് ചിന്തിക്കല്ലേ അത് അള്ളാന്റെ കണക്കാ നബിസ് അല്ലാഹുലൈ വസ്ലമ മുപ്പത്തിമൂന്ന് 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 പറഞ്ഞിട്ടുണ്ട് അത് റബ്ബിന്റെ കണക്കാ അതിച്ചിരി കൂടുതൽ അങ്ങ് ചെല്ലിട്ടേക്കട്ടെ എന്ന് കരുതുന്നതല്ല ഈമാൻ ചൊല്ലുന്ന ഓരോ വാക്കിനും ഹൃദയശുദ്ധിയോടെ സാന്നിധ്യത്തോട് റബ്ബിനോട് പറയുമ്പം ആ പ്രാർത്ഥനക്കും ദിക്കറിനും അള്ളാൻ്റെ അടുത്ത് കൂലി ഇല്ലെങ്കിൽ അത് ഈമാനിന്റെ ദുർബലതയാണ് ഈമാനിന്റെ കുറവാണത് മനസ്സിൽ മറ്റൊരു നാലാമത്തെ അടയാളമായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസല ഓർമ്മപ്പെടുത്തി ഈമാനിന്റെ ഏറ്റവും വലിയ ദുർബലതയുടെ ഒരടയാളമാണ് അധികാരവും സ്ഥാനമാനങ്ങളും പദവിയും ഇഷ്ടപ്പെടുന്നൊരു മനസ്സുണ്ടാവും മുൻപിൽ ഒന്ന് ബഹുമാനിക്കപ്പെടണം മറ്റുള്ളവരാൽ ഞാനൊന്ന് ആദരിക്കപ്പെടണം ആളുകൾക്കിടയിൽ എനിക്കൊരു ഒരു ഒരു സ്ഥാനം ഉണ്ടാവണം എന്ന ചിന്ത അതിനുവേണ്ടി വേണ്ടി ഏതറ്റം വരെയും കുതന്ത്രം അവൻ പ്രയോഗിക്കും അതിനുവേണ്ടി ആരെയും സ്വാധീനിക്കാൻ മോഹം കൊടുക്കും അതിനുവേണ്ടി എന്തൊക്കെ പണവും സാമ്പത്തികവും വീശാൻ പറ്റോ അവൻ അതിന് മെനക്കെടും കാരണം അവൻ ഒരു ബേജാറേ ഉള്ളൂ തന്നെക്കാൾ മറ്റൊരാൾക്ക് സ്ഥാനം കിട്ടുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല എന്നേക്കാളിലും മറ്റൊരാൾക്ക് സ്ഥാനം കിട്ടുക എന്നുള്ളത് എന്ത് കുതന്ത്രത്തിനും വൃത്തികെട്ട സ്വഭാവത്തിനും അവനെ പ്രേരിപ്പിക്കും മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസലമ ഓർമ്മപ്പെടുത്തി എന്താണ് സ്ഥാനമാനം എന്താണ് പദവി അതിനെപ്പറ്റി ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കിയ മനുഷ്യരെ ഒടുക്കണ്ടാവൂല പടച്ചോനെ ഒരു സ്ഥാനവും ദുനിയാവിൽ കിട്ടാതിരുന്ന അത്രക്ക് റാഹത്ത അത്രക്ക് സമാധാന അതിപ്പോ ഏതൊരു വിഭാഗത്തിൻ്റെതാണെങ്കിലും ശരി അതൊരു സംഘടനയാവട്ടെ പള്ളിയാവട്ടെ ഒരു സമൂഹമാവട്ടെ ഏത് വിഷയത്തിലും മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ ഓർമ്മപ്പെടുത്തി അധികാരത്തെ പറ്റി നേതൃത്വത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരട്ടെയോ സഹാബാക്കൾ പറഞ്ഞോളൂ റസൂലെ എന്താണ് അധികാരം എന്താണ് നേതൃത്വം എന്താണ് സ്ഥാനമാനം പദവി നബിസല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു എങ്കിലറിഞ്ഞോ ആദ്യമായി അത് അത് അധിക്ഷേപമാണ് അത് നിങ്ങൾക്കുള്ള അധിക്ഷേപമാണ് എങ്ങനെ ദുനിയാവിലെ ആളുകൾ എല്ലാവരും കൂടി നിങ്ങളെങ്ങോട്ട് പ്രസിഡന്റ് ആക്കി അടുത്ത് ആ പ്രസിഡന്റ് സ്ഥാനം നിങ്ങളെ അധിക്ഷേപത്തിന് കാരണക്കാരനാക്കും എല്ലാവരും കൂടി നിങ്ങളെ അങ്ങോട്ട് സെക്രട്ടറി ആക്കി ദുനിയാവിൽ നിങ്ങളെ അവൻ അധിക്ഷേപിച്ചതാ നിങ്ങളെ മോഹിപ്പിച്ചതല്ല നിങ്ങളെ വലുതാക്കിയതല്ല മറിച്ച് പടച്ചോൻ്റെ മുൻപിൽ നിങ്ങൾ അധിക്ഷേപിക്കാൻ വേണ്ടി നാട്ടുകാർ തിരഞ്ഞെടുത്തൊരു പദവി മാത്രമാ നിങ്ങൾക്ക് അധികാരം അത് അധിക്ഷേപമായിരുന്നു എന്ന് നിങ്ങൾക്ക് നാളെ ബോധ്യപ്പെടും ആർക്ക് അല്ലാ അവസാനം പറയുന്നുണ്ട് ആർക്കാണെന്ന് റസൂൽ സല്ലാസലം പറയുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമുക്കുള്ള ഒരു അധിക്ഷേപമായി മാറും അത് ആവും ഞാനൊരു സംഘടനാ ഭാരവാഹിയാവട്ടെ ഞാനൊരു നേതൃത്വത്തിലുള്ളവനാവട്ടെ ഞാനൊരു മഹലിൻ്റെ ആളാവട്ടെ തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ പലരും എൻ്റെ നേരെ അത് വെച്ചു നീട്ടിയപ്പം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം എന്താ അത് കിട്ടിയാൽ ഒരു കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതിൻ്റെ ആളായി അങ്ങ് മാറി എങ്കിൽ അവരെന്നെ അധിക്ഷേപിക്കാൻ എന്റെ കൈത്തിൽ അണിയിച്ച ഒരു മാല്യമായിരുന്നു ഒരു പദവിയായിരുന്നു ഒരു മാലയായിരുന്നു ആ സ്ഥാനം എന്ന് ഞാൻ അറിയുന്നത് അല്ല എൻ്റെ മുൻപിലാ അല്ല എന്നോട് പറയും ആ നേതൃത്ഥാന എനിക്ക് കിട്ടിയിട്ട് എന്താ അപ്പൊ ചെയ്ത് ഈ അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാടാണ് നടത്തിയത് എന്ത് തിരക്കൊക്കെ മാറ്റി വെച്ചിട്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടും മെനക്കെട്ട് വീണ്ടും പ്രവാചകൻ സല്ല പറഞ്ഞു വസാനിയഹ രണ്ടാമതായി നിതാമത്തുൻ അതൊരു ഖേദമാണ് മനുഷ്യരെ നിങ്ങൾ ഖേദിച്ചു പോവും പരലോകത്ത് ആ സ്ഥാനം കിട്ടിയതിന്റെ പേരിൽ നിങ്ങൾ കരഞ്ഞു കരഞ്ഞോ അള്ളാന്റെ മുൻപിൽ ഖേദത്തോടെ റബ്ബിന്റെ മുൻപിൽ വിരള് കടിച്ചിട്ട് നിങ്ങൾ പറയും പടച്ചോനെ ഓല എല്ലാരും കൂടി ആക്കിയതായിരുന്നു എന്റെ മനസ്സിലൊരു പൂതി ഉണ്ടെങ്കിലും എല്ലാരും കൂടി നിർബന്ധിച്ചപ്പോ ഞാനായതായിരുന്നു എന്ന് ഖേദിച്ചുകൊണ്ട് പറയും നിങ്ങൾ നാളെ അടുത്ത് നിങ്ങൾ ഖേദക്കാരാവാൻ നാട്ടുകാർ നിങ്ങളെ ഏൽപ്പിച്ച് തന്നൊരു സ്ഥാനമാണ് ആ പദവി അല്ലാണ്ട് ആയിരയിൽ പതിനഞ്ചാൾ നിങ്ങളെ തെരഞ്ഞെടുത്ത് നിങ്ങൾ വിചാരിക്കേണ്ട അവരെയങ്ങ് ഭരിക്കാൻ വേണ്ടി പടച്ചോൺ തന്നൊരു വലിയ സ്ഥാന എന്ന് കരുതല്ലേ അല്ലെങ്കിൽ ആ മഹലിലെ നൂറ്റമ്പത് കുടുംബം നിങ്ങളെ അടുത്ത് ഖേദക്കാരനും അധിക്ഷേപക്കാരനുമാക്കാൻ നിങ്ങളെ തലയിൽ വെച്ച് തന്നൊരു മുൾക്കിരീടാണ് ആ സ്ഥാനം വീണ്ടും പ്രവാചകൻ സല്ലി ഓർമ്മപ്പെടുത്തി വസാലി സഹ മൂന്നാമതായി യൗമൽ പരലോകത്തുള്ള മാരക ശിക്ഷക്കൊരു കാരണമാണത് നിങ്ങൾ പരലോകത്ത് ശിക്ഷിക്കപ്പെടാൻ നാട്ടുകാർ നിങ്ങൾക്ക് തന്നൊരു കിരീടാണത് എന്നിട്ട് തിരുദൂതൻ ഓർമ്മപ്പെടുത്തുന്നു ഇല്ലാമൻ അതില നീതിമാന്മാരല്ലെങ്കിൽ നീതിമാന്മാരാണെങ്കിൽ ഈ മൂന്നും ഒഴിവാകുക മാത്രമേ അല്ല അള്ളാഹുവിന്റെ പടച്ചറപ്പിന്റെ സിംഹാസനത്തിന്റെ തണലിൽ അള്ളാഹുവിന്റെ പരിധിയിൽ അവർ നിൽക്കുകയും ചെയ്യും നല്ല വ്യത്യാസമുണ്ട് അള്ളാന്റെ സിംഹാസനത്തിന്റെ പരിധിയിൽ അള്ളാഹുവിന്റെ ആ തീരുമാനമെടുക്കുന്ന റബ്ബിന്റെ സിംഹാസന പരിധിയിൽ അവരുണ്ടാകുക വേദിയിൽ കിട്ടണം സീറ്റ് കിട്ടണം അത് മുൻപന്തി കിട്ടണം അയാൾ തൊന്ന് ബേക്കൗട്ടായിപ്പോയതിന് ബ്രാഞ്ച് സെക്രട്ടറിനെ വിളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അത് ദുനിയാവില് കാരണം പലരെ ആഗ്രഹ വേദിയിൽ ഒരു ഇരിപ്പടം മൂലയിലാണെങ്കിലും ഒന്ന് കളറിൽ കുടുങ്ങാൻ ഒന്ന് ഫോട്ടോയിൽ കുടുങ്ങാനൊക്കെ ആഗ്രഹിക്കൂലേ പടച്ച റബ്ബിന്റെ സിംഹാസനത്തിന്റെ അരികിലുള്ള റബ്ബിന്റെ അർച്ചിന്റെ തണലിൽ അവർ സ്ഥാനക്കാരായിരിക്കും നീതിയോടെ കൊണ്ടിടന്നാൽ നീതി കാണിച്ചിട്ടില്ലേ ഈ സ്ഥാനം അധിക്ഷേപവും ഖേദവും മാരക ശിക്ഷക്കും വേണ്ടി നാട് നിങ്ങളെ ഏൽപ്പിച്ച് തന്നൊരു സ്ഥാപനം മാത്രമാണ് ഈ സ്ഥാനമോ ഈ അധികാരം ഈ പവർ പക്ഷേ ഇന്നാളുകൾക്ക് അത് മതി അതിനുവേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുക ചിലർ അതെന്തുകൊണ്ടാണെന്നറിയോ ചിലർക്ക് അത് ഉണ്ടെങ്കിലേ വിലയുള്ളൂ അല്ലെങ്കിൽ നാട്ടിലൊരു അഞ്ച് ഹൈസൻ്റെ വിലയില്ല അതിൻ്റെയൊക്കെ ആളായി മാറിയെങ്കിൽ മാത്രമാണോ അവന് സമൂഹത്തിൽ വില അത് ശരീരത്തുനിന്നോ ജീവിതത്തു നിന്നോ പോകുക എന്ന് പറഞ്ഞാൽ അത് നാട്ടിൽ തന്നെ ഓനൊന്നിനും പറ്റാത്ത കോലത്തിലായിത്തീരും ആൾക്കാരോനെ ബഹുമാനിക്കുന്നത് ആ സ്ഥാനത്തെ പേടിച്ചോണ്ട ആൾക്കാരോനെ ആദരിക്കുന്നത് ആ സ്ഥാനത്തെ അറിഞ്ഞോണ്ട അല്ലെ ഒരു മനുഷ്യൻ ഓനെ കല്യാണത്തിന് വിളിക്കൂല ഒരു കാര്യത്തിന് ആ മനുഷ്യനെ കൂട്ടി കൂട്ടിക്കൊണ്ടുവരൂല പിന്നെ എന്തേ വിളിക്കുന്നത് ഓന അതിൻ്റെ പ്രസിഡന്റായിപ്പോയി അല്ലെ ഓന അതിൻ്റെ ഗജാഞ്ചി ആയിപ്പോയി നിർവാഹല്ല ഓരോ സ്ഥാനവും പദവികളും നമ്മൾ നേടിയെടുക്കേണ്ടതല്ല നമ്മൾ നേടുന്നതല്ല സ്ഥാനം മറ്റൊരാൾ നമുക്ക് തരുന്നതാ മറ്റൊരാൾ നമ്മൾക്ക് നൽകുന്നതാണ് സ്ഥാനവും പദവിയും ഒന്നും ഇല്ലാത്തവനെയും നാട് ആദരിച്ചിട്ടുണ്ട് ഒന്നും സ്ഥാനമല്ലാത്തവനെയും നാട് ബഹുമാനിച്ചിട്ടുണ്ട് അതവൻ്റെ പ്രവർത്തനം കൊണ്ടും ജീവിതം കൊണ്ടും സ്വഭാവം കൊണ്ടു എന്നാൽ നാട്ടിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ ഉണ്ടായിട്ടും മരിക്കുമ്പോൾ പള്ളിയിൽ വരാൻ പോലും മടിക്കുന്ന ആ മയ്യത്തിസ്കരിക്കാൻ പോലും മടിക്കുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഈ ഒരു അധികാരവും സ്ഥാനവും ബഹുമാനവും നാലാളുകളിനെ അറിയണം ഒന്ന് ഭയങ്കരമായിട്ട് ചിന്തിക്കണം ഒരു ഫാൻസ് അങ്ങനെ അപ്പോഴത്തെ കാലഘട്ടത്തിൽ ഫാൻസ് അളവിൽ കവിഞ്ഞ പ്രശസ്തിയും പരിഗണനയും കൊടുക്കുക ആർക്കും കൊടുക്കരുത് ഒരാൾക്കും കാരണം അങ്ങനെ കിട്ടുന്ന സ്ഥാനമാനങ്ങൾ അവൻ അഹങ്കാരിയും അനീതിയുടെയും ഭാഗത്തേക്ക് കൊണ്ടുപോകും മഹാനായ പ്രവാചകൻ സല്ലാ അലേ വസലമയുടെ കാലഘട്ടത്തിന് ശേഷം ഉമർബുൽ ഖത്താബ് റതി അള്ളാഹു ഒരിക്കൽ കൂഫ സന്ദർശിക്കാൻ പോയി ആ കൂഫയിൽ അന്ന് ഉമർബുൽ ഹത്താബ് കാണുക ദരിദ്രനായ ഒരു മനുഷ്യനെ അദ്ദേഹത്തെ കണ്ട കണ്ട് ഉമർബുൽത്താബ് ഞെട്ടിപ്പോയി കാരണം നബിസ്വല്ലാഹി വസലമയുടെ കൂട്ടത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് പ്രവാചകന് വേണ്ടി ജീവൻ വരെ വെടിയാൻ തയ്യാറായ സയ്യിദ് എന്ന ചെറുപ്പക്കാരനാണ് ദാരിദ്ര്യത്തിന്റെ പടുക്കുഴയിൽ വീണ് ഈത്തപ്പന ഓലയിൽ ഭക്ഷണം കഴിക്കാൻ ലാണ്ട് ഇങ്ങനെ ജീവിക്കുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഉമർബുൽ ഹത്താബ് ആ നാട്ടിലുള്ള കുറച്ചാളോട് പറഞ്ഞു ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവന്റെ ലിസ്റ്റ് തരണം എല്ലാവരും എഴുതി കൊടുത്തു സയ്യിദ് സയ്യിദ് പ്രതിയിൽ തന്നെ അടുത്ത് വിളിച്ചു ഉമർമുൽ ഹത്താവ് കുറച്ച് പൈസ കൊടുത്തു ദീനാറുകൾ കൊടുത്തു ഉമർവുൽ ഹത്താവ് മടങ്ങിപ്പോയി മാസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു ഉമർമുൽ അൽ അന്നും കാണുന്നത് സയ്യിദ് അതേ കോലത്ത് തന്നെ അത്ഭുതത്തോട് ഉമർമുൽ ഹത്താബ് ജനങ്ങളോട് ചോദിച്ചു ഞാൻ ഓനക്കുറെ നല്ല പൈസയൊക്കെ കൊടുത്തിരുന്നല്ലോ നല്ല ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ജനങ്ങൾ പറഞ്ഞു ഉമറെ താങ്കൾ പോയതോടുകൂടി അതൊക്കെ അദ്ദേഹം അദ്ദേഹത്തേക്കാൾ സാധുക്കളാണെന്ന് വിചാരിക്കുന്ന പലർക്കും കൊടുത്തു അദ്ദേഹം പറഞ്ഞു പടച്ചോൻ എനിക്ക് താമസിക്കാൻ ഒരു ഈത്തപ്പന അതുപോലെ തന്നില്ലേ അതില്ലാത്തവരുണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെ പലർക്കും കൊടുത്ത് തീർത്തു ഉമർ ഉമർ മുൻ ഹത്താബ് സയിദ് അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു സയ്യിദ് താങ്കളാണ് അടുത്ത കൂഫയുടെ ഗവർണർ സ്ഥാനം തേടി വരേണ്ടതാ വാങ്ങേണ്ടിയല്ല മനസ്സാഗ്രഹിച്ച് പിന്നാലെ പോകേണ്ടല്ല അതല്ല എത്തിച്ചു തരുന്നതാ തരും പടച്ചോൻ അതിന് യോഗ്യനാണെങ്കിൽ അതിന് യോഗ്യതയുണ്ടെങ്കിൽ പടച്ചോൻ അവിടെ എത്തിച്ചേരും പക്ഷെ അന്ന് സയ്യിദ്ധയിൽ നിന്നു കരഞ്ഞുകൊണ്ട് പിന്നോട്ട് മാറിയിട്ട് പറഞ്ഞു ഉമർ ഈ പച്ച മണ്ണ് വാരി തിന്നാൻ പറഞ്ഞാൽ ഞാൻ തിന്നും പക്ഷെ ഒരിക്കലും ഞങ്ങൾ ഗവർണറോ ഒരു സ്ഥാനത്തേക്കോ കൊണ്ടുവരല്ലേ ഉമർ ഉമർ മുൽ ഹത്ത പറഞ്ഞു സയ്യിദ് താങ്കളെപ്പോലെ പടച്ചോനെ പേടിയുള്ള ആളുകൾ അത് ഏറ്റെടുക്കലൊരു ബാധ്യതയാ ഇസ്ലാമിനോടുള്ള ബാധ്യത അവസാനം ഏറ്റെടുക്കേണ്ടി വരും അദ്ദേഹം അദ്ദേഹത്തെക്ക് വീണ്ടും അടുത്ത വരവിന് ഉമർമൽഹത്താമിനോട് നാട്ടുകാർ കുറ്റം പറയുന്നത് ഒരു ദിവസം പുറത്തിറങ്ങൂല ആഴ്ചയിൽ ഒരു ദിവസം പുറത്തിറങ്ങൂല രാവിലെ മണി കഴിയുന്നൊക്കെ ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്താ കാരണം പുറത്തിറങ്ങാത്ത ഒരു ഡ്രസ്സേ ഉള്ളൂ അത് അലക്കിയിടുന്ന അകത്ത് ഒത്തിരിക്കും പത്തുമണിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ എങ്കിൽ ഭാര്യനെ സഹായിച്ച് മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് പൊരുപ്പണിയൊക്കെ ചെയ്ത് പുറത്തു ഇറങ്ങുമ്പോൾ നേരം വൈകും അതുകൊണ്ടാണ് രാത്രി ഞങ്ങൾ കണ്ടിട്ടില്ല സഹീദിനെ എന്ന സഹീദ് പറഞ്ഞ ഉമറെ പകല് ജനങ്ങൾക്കും രാത്രി പടച്ചോണം കൊടുത്തതാ ഞാൻ അതൊക്കെ ഈമാൻ സ്ഥാന ഈമാൻ എന്നെല്ലാവർക്കും പദവിയേ ഉള്ളൂ എടുക്കാൻ മാത്രം പദവി എല്ലാവർക്കും ഉണ്ട് ആറടി മണ്ണിലേക്ക് ചേർത്ത് വെക്കുന്ന നന്ന് പടച്ചവൻ അറിയിച്ചു തരും ഈമാനിന് ഒരു കരുത്തും ഈമാനിന് ഒരു വിശ്വാസവും ഇല്ലാത്ത ദുർബലമായൊരു വിശ്വാസിയായിരുന്നു അവനെന്ന് ആ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കണമെങ്കിൽ നബിസല്ലാഹുലൈ വസ്ലമ ഓർമ്മപ്പെടുത്തിയതുപോലെ അധികാരങ്ങൾക്കും സ്ഥാനങ്ങൾക്കും പദവികൾക്കും പുകയ്ത്തലുകൾക്കൊന്നും ജീവിതം വിട്ടുകൊടുക്കരുത് അതൊന്നും ആഗ്രഹിക്കുകയും ചെയ്യരുത് ആ മനസ്സ് നമുക്കുണ്ടായാൽ പിന്നെ നമുക്കൊരു ബേജാറും ഇല്ല ഇന്ന് അതിനു വേണ്ടി മത്സരിച്ചുകൂടുക ഓരോരുത്തരും അതുകൊണ്ടാണല്ലോ ഇന്ന് നമ്മളെ മക്കളെപ്പോലും അത് സ്വാധീനിച്ചിട്ടുണ്ട് ക്യാമറ കണ്ട പോലെ അഭിനയിച്ചു തുടങ്ങും ഏത് കർത്തോനയും ഫേഷ്യൽ ക്രീം പുരട്ടി വെളുപ്പിച്ചിങ്ങോട്ട് കൊണ്ടുത്തരും എത്ര ആളുകളാണ് പിടിക്കപ്പെടുന്നത് ക്യാമറ കണ്ട ആളുകൾ അഭിനയിക്കും അവർക്ക് വേണ്ടത് പ്രശസ്തിയാ ലൈക്കാണ് ഷെയറാണ് നാട്ടുകാരുടെ പവറും പത്രാസും പബ്ലിസിറ്റിയും അതുകൊണ്ടാണല്ലോ പതിമൂന്നാമത് വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടോ രാവിലെ തന്നെ കുളിച്ചോളപ്പരെയുള്ള ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടും നാട്ടുകാരൻ നൂറ് ഷെയർ കിട്ടിയാൽ ഓന്റെ വിചാരം ഒരു ലക്ഷം റുപ്യ അക്കൗണ്ടിൽ വരും നല്ല നാട്ടുകാരെ അറിയിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണവും ഇല്ല നീ നല്ലോനാന്ന് ഓള് പറഞ്ഞാൽ മതി ഓള് നല്ലതാന്ന് ഈ പറഞ്ഞാലും മതി ആരോട് പടച്ചോനോട് നാട്ടുകാരോടല്ല ഇതൊക്കെ ഒരു ഒരു ആൾക്കാർക്ക് ഇങ്ങനെ ഇഷ്ടമാണ് ആളുകൾ പൊന്തിക്കുക വലുതാക്കുക ഒരു പവറാക്കുക ഇന്നൊന്ന് പുകയ്ക്കുക ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറയുക ഞാൻ പേരെ ഫാൻസാന്ന് പറയാ ഒരാൾക്കും അളവിൽ കവിഞ്ഞ പദവിയും സ്ഥാനവും കൊടുക്കരുത് നാല് അഞ്ചാമത്തെ ലക്ഷണം അത്തരക്കാരായ ഈമാനിന്റെ ദുർബലതയുള്ള ആളുകൾ പിശുക്കന്മാരായിരിക്കും ഈമാനിൽ അഥവാ വിശ്വാസത്തിലും ഇബാദത്തിലും അവരങ്ങേയറ്റം അടിച്ചു വീശുന്ന കാറ്റാണെങ്കിലും ദാനധർമ്മത്തിലും ജനങ്ങളെ സേവിക്കുന്നതിലും എന്തെങ്കിലും പൈസ ഇറക്കുന്നിടത്തും അവരമ്പേ പിശുക്കന്മാരായിരിക്കും നമ്മളെ നാട്ടിലൊക്കെ ചില ആളുകളെ പറ്റി പറയാറില്ലേ ആള് നല്ല ദീനിയാ ഒരു അഞ്ച് പൈസ കിട്ടുകയെന്ന് പറഞ്ഞാൽ പഠിച്ചം പുരാനെ മേൽമെന്നൊരു ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം അരിഞ്ഞുകൊടുക്കുന്ന മാതിരിയാ കിട്ടൂല നല്ല ഈമാനൊക്കെ ആയിരിക്കും നല്ല പ്രവർത്തകനുമായിരിക്കും പക്ഷെ പിശുക്ക് കണ്ടുപിടിച്ചത് ഇവനാണോന്ന് തോന്നിപ്പോകുന്ന മാതിരി ഒരഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു പൈസ കൊടുക്കുക എന്ന് പറയും അതിന് നൂറായിരം മാറ്റങ്ങൾ കാരണങ്ങൾ കണ്ടെത്തും അതും അള്ളാന്റെ മാർഗത്തിൽ യഥേഷ്ടം അല്ലാത്ത വിഷയത്തിൽ അവൻ ചെലവഴിക്കും അല്ലാത്ത വിഷയത്തിൽ അവൻ ചെലവഴിക്കും ആ പിശുക്ക് കാണിക്കുന്ന ആളുകൾ ഇന്നെല്ലാ രംഗത്തും ചിലർ പെർഫെക്റ്റാ പക്ഷേ ഇങ്ങനെ പരോപകാരം ചെയ്യാന്നുള്ള വിഷയത്തിൽ മാത്രം ആളുകൾ എത്രയോ പിന്നില ഒരാൾക്ക് ഉപകാരം ചെയ്യ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് നന്മ ചെയ്യുക എല്ലാ കാര്യത്തിലും ചിലർക്ക് പിശുക്കായിരിക്കും സ്വഭാവത്ത് പോലും പിശു കാണിക്കുന്നവരുണ്ട് ഇച്ചിരിക്കാം പിശുക്ക് ഒരു മസിൽ പിടിച്ച് ഗൗരവം കാണിച്ച് ജീവിച്ചാലാണ് വില എന്ന് ചിന്തിക്കുന്നവര് ആൾക്കാരോട് ഇങ്ങനെ മനസ്സറിഞ്ഞ് ഇടപെടുന്നവരത്തെ പിശുക്ക് ഭാര്യയോടൊന്ന് സൗഹൃദം പറഞ്ഞ് ഒന്ന് കമ്പനി ഓടുന്നതിന് പിശുക്ക് ഭർത്താവിനോടൊന്ന് കൊഞ്ചുന്നതിന് പിശുക്ക് ഇതൊക്കെയെന്ന് മനുഷ്യന്മാരെ ജീവിതം എല്ലാ കാര്യത്തിലും ഒരു തരം പിശുക്ക് ആർക്കെന്തേലും കൊടുക്കുന്നതിന് പിശുക്ക് വീട്ടിൽ കയറി വരുന്ന ഒരാൾക്കവർക്ക് വള്ളം കൊടുക്കുന്നതിന് പിശുക്ക് എന്നാൽ ചില വീടിനെ പറ്റിയിട്ട് ചില ആളുകൾ പറയാറുണ്ട് ആ അമ്മ ഉള്ള കാലത്ത് ചെന്നാൽ ഒരാർക്ക് വള്ളം തരാണ്ടമ്മ വിടൂല ഇപ്പോളോ അപ്പോരൻ്റെ പാടി ചവിട്ടാൻ തോന്നൂല രണ്ടും വ്യത്യാസമുണ്ട് ആളുകൾക്ക് കൊടുക്കാൻ മടിയാ ചിലവില്ലാത്ത എന്തും മനുഷ്യൻ ചെയ്യും ചിലവുള്ളത് വന്നാൽ മനുഷ്യനൊന്നും പിടിച്ചുക്കും നമ്മളൊക്കെ തമാശ പറയാറില്ലേ നിസ്കാരത്തിന് നൂറ് റുപ്പ്യ ഒന്നുവിന് അമ്പത് റുപ്യ ആക്കി നോക്കി ഒരൊറ്റ മനുഷ്യന്മാരും പള്ളിയിൽ പിന്നെ അധികം ഉണ്ടാവില്ല ചിലവില്ലാത്തതുകൊണ്ട് അതങ്ങനെ പോണുണ്ട് എന്നാൽ എന്തെങ്കിലും ഒരു പൈസ ചിലവുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കും മൂപ്പരെ മൂപ്പരക്കാണ് ഓല ഓലക്കാണ് അതെന്താ ഓന് ബിസിനസ് ഉണ്ട് ഇവൻ ഗൾഫിലാണ് മൂപ്പരെ മൂന്ന് മക്കൾ ഗൾഫിലാണ് അപ്പം നമുക്കെന്താ അല്ല നമ്മൾ തനക്കിക്കൂടാ ഈമാനിൻ്റെ ദുർബലതയാണ് നബിസ്ഹു അലഹി വസ്ലമ സഹാബാക്കളോട് ചോദിക്കുന്നതിൻ്റെ അടക്ക് റസൂൽ ഉള്ളാൻ്റെ കയ്യിലുള്ളത് എടുത്ത് വെക്കും ചോദിക്കുന്ന സഹാബത്തെ ആരുണ്ട് കടം തരാൻ ഇസ്ലാമിനാ ഉമർബുൽ ഹത്താബ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സ്വത്തും ഇസ്ലാമിന് വേണ്ടി കൊടുത്തു അബൂബക്കർ അബൂബക്കർലാൻ്റെ മുഴുവൻ സ്വത്തും കൊടുത്തു ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ മുഴുവനും കൊടുത്തു അലിബിൻ അബീത്ത് അലിബ് ദരിദ്രനാണെങ്കിലും കയ്യിലുള്ളത് മുഴുവനും കൊടുത്തിട്ടുണ്ട് അവസാനം കൊടുക്കാനില്ലാത്ത സഹാബാക്കൾ കിടക്കുന്ന കട്ടിൽ വിറ്റ് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുണ്ട് മരുഭൂമി കൂടെ നടന്നു പോകാൻ പറ്റാത്ത സഹാബാക്കൾ ചെരുപ്പ് വാങ്ങാൻ പൈസ ഈ തപ്പന ഓല കെട്ടിവെച്ച് നടന്നിട്ടുണ്ട് ഇന്ന് പടച്ചോന് എത്ര തന്നാലും കൊടുക്കുന്ന വിഷയത്തിൽ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം അരിഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും പക്ഷെ തൊറുപ്പ്യ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസ അത്രയും പിശുക്ക് കാണിക്കുന്നവർ പല നിലക്കും ഭക്ഷണം കൊടുക്കുന്നിടത്ത് പോലും ആൾക്കാർ പിശുക്ക് കാണിക്കലുണ്ട് ഒരു നല്ല ഭക്ഷണം പുരേൽ പണിക്കായിരുന്നു ഒരു നല്ല ഭക്ഷണം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ പോലും ആ അവൻ പണിക്കാൻ എത്ര മതി ആ ലെവല് ഞാൻ കുറ്റപ്പറിയാലോ ചിലര് മനസ്സാണ് നമുക്ക് വേണ്ടാത്തതാ കൊടുക്കുക വേണ്ട അവിടെ വെക്കും വേണ്ടാത്തത് കൊടുക്കും പുരേ പണിക്കാരൻ വന്നാല് ഒരു മാസം മുമ്പ് വാങ്ങിയ ചിപ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും ഇന്നലെ വാങ്ങിയ സ്പെഞ്ചാടക്കും അത് തീരണം അയൽപ്പക്കക്കാരൻ്റെ മക്കൾ മൂന്ന് ദിവസം വിട്ടുകൂടെ നടന്നാലും നമ്മളെ ഫ്രിഡ്ജിലുള്ളത് നമ്മളെ അനക്കൂല നമ്മളെ മക്കൾക്ക് വേണ്ടാന്ന് തോന്നുമ്പം അതനി കളയണ്ട എന്ന് കരുതിയിട്ട് അയൽപക്കത്തെ മക്കളോട് ചോദിക്കും കുറച്ച് ഫുഡ് ഫുഡുണ്ടായിനും വേണ്ടിയിരുന്നോ ആ മനസ്സാമശ് ഓൻ അഞ്ച് വക്തും നിസ്കരിക്കുന്നോ നിസ്കാർപ്പാരുന്നുയ്യാ പുരയിലുള്ളു കുറാ നാല് തവണ മാസത്ത് കോതി തീർക്കുന്നമ്മനിന്റെ ദുർബലതയാ ഈമാനിൻ്റെ ദൗർബല്യാണ് ആ ദുർബല ഈമാൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അല്ലാതെ കണ്ടുമുട്ടാൻ പറ്റൂല മഹാനായ റസൂൽഹി സലഹുലി വസ്ലോ വിശുദ്ധ ഖുറാനിലൂടെ പഠിപ്പിച്ചല്ലോൻ പരോപകാരം തടയുന്ന മനുഷ്യരുണ്ടാകും ഒരു ഗുണവും മറ്റുള്ളവർക്ക് ചെയ്യൂല ഒരു ഗുണവും വേറൊരാൾക്ക് ചെയ്തു കൊടുക്കൂല ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഓൻ എന്തെങ്കിലും ലക്ഷ്യം കാണും എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും ഇന്ന് നമ്മൾ പറയാറുണ്ട് നാട്ടുകാരെ പിടിച്ച സക്കാത്തിന്റെ ഫണ്ട് കൊടുക്കണമെങ്കിലും ഓൻ്റെ ഉള്ളിൽ വേറൊരു ലക്ഷ്യം ഉണ്ടാവും പുരപ്പണിക്ക് കിട്ടുന്നവനാണെ ഓന് ജക്കാത്തിൻ്റെ ഫണ്ട് അനുവദിക്കും നമ്മളെ പൊരുപ്പണിക്ക് സഹായിക്കാത്തോളാണെങ്കിൽ ഓക്ക് സക്കാത്തിൻ്റെ ഫണ്ടൊന്നും ഉണ്ടാകില്ല അങ്ങനെയാ സക്കാത്തിൻ്റെ ഫണ്ട് വരെ ആളുകൾ വിതരണം ചെയ്യുന്നത് എല്ലാവരും അങ്ങനെയാ നല്ലോ ആ മനസ്സാ ചിലർക്ക് നമുക്ക് ഗുണമുണ്ടെങ്കിൽ ഓന് സക്കാത്തുണ്ട് ഓന് വരിസംഖ്യ ഉണ്ട് അല്ലെങ്കിൽ ഓനിങ്ങനെ ഉണ്ട് മഹലിൻ്റെ വക എല്ലാം ഉണ്ട് നമ്മൾ ആർക്കും കൊടുക്കും നമ്മൾക്ക് വലിയ ഗുണമൊന്നുമില്ല നമ്മളെ കാണുമ്പോൾ ഓൻ ചിരിക്കണില്ല നമ്മളെ പൊരക്ക് കല്യാണം ഉണ്ടായിട്ടോ സഹകരിച്ചില്ല ഒരു മനുഷ്യനും പിന്നെ നമ്മൾ ഇരിഞ്ഞു നോക്കൂല ഇരിഞ്ഞോക്കില്ല ഓൻ ഒരു പരോപകാരം ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും പറയാൻ വലിയ ഉത്തരങ്ങളൊന്നും ഉണ്ടാവില്ല മഹാനായ റസൂൽ ലാ വസ്സലൊരിക്കൽ ഒരിക്കലും ഒരുമിച്ച് കൂടുകയില്ല വൽ ഈമാൻ ഈമാനും ഈമാനും ഒരുമിച്ചുകൂടുകയില്ലും ഒരുമിച്ചിരിക്കുകയില്ല അബദാ ും ഒരടിമയുടെ മനസ്സിൽ ഒരിക്കലും ഒരുമിച്ച് ചേരാത്ത രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഈമാനും ഒന്ന് പിശുക്കും അത് രണ്ടും ആ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അതിൽ പിശുക്കിനായിരിക്കും സ്ഥാനം ഇമാൻഡാവൂല പിശുക്കുള്ള മനസ്സിൽ ഈമാൻ വരൂല ഈമാനുള്ള മനസ്സിൽ പിശുക്കും വരൂല അതിലേതാ എന്റെ ഇങ്ങളെ മനസ്സിലുള്ളത് എന്ന് ചിന്തിച്ചാൽ നമുക്കുത്തരം കിട്ടും നമുക്കുത്തരം കിട്ടും നല്ല കാര്യങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നവരുണ്ട് ഒരുപാട് കൊടുക്കുന്നവരുണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്നവരുണ്ട് അവരിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ കൊടുക്കുന്നതിൻ്റെ ഗുണം നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മളെ നാട്ടിലെ പള്ളി അങ്ങനെ കൊടുത്തവരാ നമ്മളെ നാട്ടിലെ പള്ളിയിലെ വാട്ടർ ടാങ്ക് അങ്ങനെ കൊടുത്തതാണ് ഓരോരുത്തരും ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്ന ആ പ്യൂരിഫൈൻ്റെ വാട്ടർ സെറ്റിങ്സ് പോലും അങ്ങനെ ആളുകൾ കൊടുത്തതാ പക്ഷെ നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ഗുണം അല്ലെങ്കിൽ പടച്ചോന്റെ മാർഗത്ത് കൊടുത്തത് എന്ന് ചിന്തിക്കുമ്പം അങ്ങനത്തെ വൽഗനയൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല ഇപ്പോഴും പെൻഡിങ് ആയിരിക്കും കുടിശ്ശികയായിരിക്കും പലരുടെയും സംഖ്യ അങ്ങനെ പിശുക്ക് കാണിക്കുന്ന ആളുകളും ഈമാനിന്റെ ദുർബലതയുള്ളവരാ ഞാൻ അവസാനിപ്പിക്കുകയാണ് മഹാനായ റസൂൽഹി സല്ലാസല ആറാമത്തൊരു ലക്ഷണം പറഞ്ഞു ഇത്തരക്കാർക്ക് ദുനിയാവിനോട് വലിയ ആസക്തിയായിരിക്കും ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ ഒരു പേരും പെരുമയും അതോടൊപ്പം ദുനിയാവ് സമ്പാദിക്കുക പൈസ ഉണ്ടാക്കുക ഇവിടെ അടിച്ചു പൊളിച്ചിട്ടുള്ളത് മക്കളൊപ്പരം കുടുംബത്തിന്റെ ഒപ്പരം ലാവിഷായിട്ട് ജീവിക്കുക എന്നൊരു മനസ്സുണ്ടാവുക ഇവിടെ നിന്ന് പോകേണ്ടതാണ് ഞാനൊരു യാത്രയിൽ മാത്രാണ് ഈ ദുനിയാവ് ഉമ്മ ഗർഭത്തിൽ പ്രസവിച്ചു പുറം ഞാൻ കണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്മണ്ട കാരക്കുന്നത്ത് കബർസ്ഥാനിൻ്റെ ആറടി മണ്ണിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത് വരെ നാൽപ്പതായി നാൽപ്പത് കഴിഞ്ഞവരെ ഇനിയൊരു നാൽപ്പത് കിട്ടൂല അമ്പത് കഴിഞ്ഞവരെ ഇനിയൊരു അമ്പത് കിട്ടൂല അറുപത് കഴിഞ്ഞവരെ നൂറ്റി ഇരുപത് ഒരിക്കലും ആയിക്കൊള്ളണമെന്നില്ല അത്ര അടുത്ത മരണം ആ ആയുസിന്റെ അടക്ക് ദുയാവിൽ നമ്മൾ വെച്ചതൊക്കെ ഇവിടെ ഇട്ടു പോകേണ്ടതാ മരണമെന്നാൽ സർവ ആസ്വാദനത്തിന്റെയും അവസാനല്ല സർവ അവകാശത്തിന്റെയും സർവ അവകാശങ്ങളുടെയും അവസാനം എന്റേതെന്ന് പറഞ്ഞിരുന്ന അറുപത് സെന്റ് മരണത്തിന് ശേഷം എൻ്റെതല്ല എന്റെ നാല് മക്കൾക്കുള്ളതാ എന്റേതെന്ന് പറയുന്ന എന്റെ വാഹനം എന്റെ മരണശേഷം എൻ്റെ ഏതെങ്കിലും ഒരു മകനെടുത്ത് ബാക്കി പൈസ മറ്റുള്ള മക്കൾക്ക് കൊടുക്കും എൻ്റേതെന്ന് പറയുന്ന വള മാല ഖണ്ഡാഭരണം ചെവിയിലുള്ളത് അരയിൽ കെട്ടിയത് കഴുത്തിലിട്ടത് വിരളിൽ തിരികിയത് ഞാൻ മരിക്കാൻ കുളിപ്പിക്കാൻ എടുക്കുമ്പോഴേക്കും മക്കൾ ഊരി വച്ചിട്ടുണ്ടാകും അതൊന്നെങ്കിൽ ഇളയോക്ക് കൊടുക്കും അല്ലെ മൂത്തോക്ക് കൊടുക്കും ഈ ദുനിയാവിലൊന്നും എന്റെ കൂടെ കൊണ്ടു കാരണം ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഞാനൊന്നും ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല ഒഴുടുക്കുന്ന വസ്ത്രം പോലും ഞാൻ കൊണ്ടുവന്നിട്ടില്ല ആ ഗർഭത്തിൽ വായു തന്നതിന്റെ റബ്ബ വെള്ളം തന്നതിന്റെ റബ്ബ ഉമ്മനെ കൊണ്ടിന്നെ പരിചരിച്ചതിന്റെ റബ്ബ ഈ ദുനിയാവിലേക്ക് വന്നപ്പോഴും വായു തന്നതിൻ്റെ റബ്ബ വെള്ളം തന്നതിൻ്റെ റബ്ബ എന്നെ സ്നേഹിപ്പിക്കാൻ കുടുംബത്തെ തന്നതും എൻ്റെ റബ്ബ ഞാൻ ജീവിച്ച ഓരോ സെക്കൻഡ് ഉൻ്റെ റബ്ബിനെ പരിപാലിച്ചു അവസാനം റബ്ബിൻ്റെ അവസരം നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ ആറടി മണ്ണിലേക്ക് അങ്ങ് ചേർന്ന് കിടക്കും ആ മരണത്തെ പറ്റിയിട്ടൊരു ചിന്ത ഉണ്ടാവൂല ദുനിയാവ് ഇങ്ങനെ പൊളിച്ച് ജീവിക്കുക ദുനിയാവ് മഹാൻ ഭയങ്കര മനോഹരമാക്കുക ഓരോ ദിവസവും വെറൈറ്റികളാക്കുക എന്നൊരു മനസ്സങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാകുക ഈമാനിൻ്റെ ദുർബലത ഉള്ളവർക്ക് ും കരങ്ങൾ വരുന്നത് ഉമ്മത്തിന്റെ നേരെ ശത്രുക്കൾ ആർത്തി പിടിച്ചു വരും സഹാബാക്കൾ ചോദിച്ചു നബിയെ അന്ന് നമ്മള് കുറവായിരിക്കുമോ നമ്മള് ന്യൂനപക്ഷം കുറഞ്ഞ ആളുകളായതുകൊണ്ടാണോ ശത്രുക്കൾ നമ്മളെ നേരെ ഇടിച്ചു കയറുന്നത് നബി പറഞ്ഞു ബൽ അൻതും കസീറ അന്ന് നിങ്ങൾ കൂടുതലായിരിക്കും അന്ന് രാജ്യങ്ങളുടെ അതിരുകൾ ഭേദിച്ച് ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കും പക്ഷേ ഇസ്ലാമുകൾക്ക് എന്തുണ്ടാവൂല ഒരു ഇസ്സത്ത് ഉണ്ടാവൂല കാരണം അവർ ജീവിക്കുന്നത് ദുനിയാവിന് വേണ്ടിയായിരിക്കും ദുനിയാവിലെ പവറിനും പത്രാസിനും അല്ലാഹു ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്ന് ഭയം നീക്കിക്കളയും മുസ്ലിമീങ്ങളെ തൊട്ട് എന്ത് ഭയം അവരുടെ ഈമാനിന്റെ ഇസ്സത്തിനെ പറ്റിയുള്ള ഭയം ശത്രുക്കളെ മനസ്സിൽ നിന്നുള്ള നീക്കിക്കളയും പകരം അള്ളാഹു അവിടെ നിറയ്ക്കുന്നത് ബലഹീനതയായിരിക്കും സഹാബത്ത് ചോദിച്ചു വമൽ വഹൻ എന്താണ് ഈ ബലഹീനത എന്ന് പറഞ്ഞാൽ അല്ല അവരെ മനസ്സിൽ ബലഹീനത നിറയ്ക്കുന്നു പറഞ്ഞില്ലേ റസൂലേ ആ വിശ്വാസികളെ മനസ്സിൽ പടച്ചു നിറച്ച ബലഹീനത എന്ന് പറഞ്ഞാൽ എന്താ റസൂലുള്ളാന്റെ കണ്ണ് നിറഞ്ഞു സഹാബത്ത് കേൾക്ക റസൂലുള്ള ഉറക്ക വിളിച്ചു പറഞ്ഞു ഹുബ് ദുനിയ ദുനിയാവിനോടുള്ള അടങ്ങാത്ത ഭ്രമവും മരിക്കാനുള്ള പേടിയുമായിരിക്കും അത് അപ്പം ദുനിയാവിനോടുള്ള മഹബത്തും മരിക്കാനുള്ള ഒരു പേടിയും മനസ്സിലുണ്ടേ ഉറപ്പിച്ചോളൂ ആ ഹൃദയം പടച്ചറബിന്റെ മാർഗത്തിൽ ബലഹീനമായതാ ഈമാനിന്റെ ദുർബലതയാണത് മരണം കൺമുൻപിൽ കണ്ടിട്ടും രണ്ടറക്കത്ത് നിസ്കരിക്കാൻ പറഞ്ഞ ഹുദയ് ഫാറിയാഹു അനഹു കൺമുൻപിൽ മരണം കണ്ടിട്ടും കയ്യിലുള്ള കാരക്കടുത്തുള്ളവന്റെ കയ്യിൽ കൊടുത്ത് ഉഹുദിന്റെ രണാങ്കണത്തിൽ കോടിയിറങ്ങിയ ഉമേർ റതി അള്ളാഹു അനഹു ശത്രുവിന്റെ ചാട്ടുളിയേറ്റ് മാറു പളർന്നിട്ടും ഉള്ള ജീവൻ വെച്ച് ശത്രുവിനെ തുരത്താൻ മുൻപിലേക്കൊന്നും കൂടി ആഞ്ഞു നോക്കിയ ഹംസ റദി അള്ളാഹു അനഹുലോചിച്ച് നോക്കി അവർക്ക് ദുനിയാവല്ലായിരുന്നു വലുത് അഹറ വലുത് ചുട്ടുപയിപ്പിച്ച പരവതാനയിൽ മലർത്തി കടത്തി പുറം ഒന്നടങ്കം പൊള്ളിച്ച കുബൈബ് ഋതി അള്ളാഹുവിന്റെ വാർദ്ധക്യത്തിൽ കച്ചവടം തുടങ്ങിയപ്പോൾ വലിയ ലാഭം ജനങ്ങളൊക്കെ പറഞ്ഞ് കുബൈബിന് ലോട്ടറി അടിച്ചു ഭയങ്കര ലാഭം കച്ചോടം എന്താ ഫേമസ് ഹുബൈബ് റബി അള്ളാനും മദീനത്തെ പള്ളിയിൽ വന്ന് കരയാൻ തുടങ്ങി ഉമർ ഉമർബുൽ ഹത്താബ് ചോദിച്ച് ഹുബൈബ് എന്തിനാ കരയുന്നത് ഉമറേ കച്ചവടം വലിയ ലാഭത്തിലാണ് ഓരോ ദിവസവും എനിക്ക് ലാഭം കൂടുക എൻ്റെ കച്ചവടത്തെ സ്ഥാപനത്തെ പറ്റി ജനങ്ങൾക്ക് നല്ല അഭിപ്രായം ഉമർ ഉമർന്നെ ചോദിച്ച് സന്തോഷിക്കണ്ടേ ഹുബൈബ് ഹുബൈബ് റതി അള്ളാനെ തിരിച്ച് ചോദിച്ച റസൂലേ ഉമറെ അള്ള സ്വർഗത്തിൽ തരാനുദ്ദേശിച്ചത് ദുനിയാവിൽ അനുഗ്രഹമായി തന്നു തീർക്കണോ എന്ന് എനിക്കൊരു പേടി കൊടച്ചൊൻ എനിക്ക് സ്വർഗത്ത് തരാൻ വിചാരിച്ചത് ദുനിയാവിൽ തന്നു തീർക്കാണോ എന്ന് എനിക്കൊരു പേടി എനിക്ക് വേണ്ടവുമർ എനിക്ക് ദുനിയാവിൽ വേണ്ടവുമർ എനിക്ക് ആഹാരത്തിൽ മതി അതീമാൻ ഇന്ന് കിട്ടുന്നത് മതിയാകാതെ ആർത്തി പിടിച്ച് തൊട്ടപ്പുറത്തുള്ളവൻ്റെ എങ്ങനെ പൂട്ടിക്കാന്നുള്ള വെപ്രാളത്തിലൂടെ ആ ദുനിയാപമോഹികൾ ഓൻറെ അന്നം മുട്ടിച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം ഓനെ പറ്റിച്ച് കൊന്നിട്ടാണെങ്കിലും എൻ്റെ വരുമാനം കൂട്ടണം ഹുബു ദുനിയ മരിച്ചു പോകേണ്ടതാ ഇതൊന്നും കൊണ്ടുപോയില്ല എന്നൊക്കെ അറിയ പക്ഷേ ആ ചിന്തയെ ഒൻ്റെ മനസ്സിൽ വരുന്നില്ല കാരണം അത്രക്ക് ദുനിയാവ് മോഹിപ്പിക്കുന്നുണ്ട് അത്രക്ക് ദുനിയാവ് അവനെ വഞ്ചിക്കുന്നുണ്ട് ഏയാ മതായി നബീസ് പറഞ്ഞു തിന്മകളോടൊരു മൃദു സമീപനമായിരിക്കും തിന്മ ചെയ്യുന്നവരെ കണ്ടാൽ ചെയ്യുന്നവര് ചെയ്തോട്ടെ എങ്ങൾ എന്തിനു വെറുതെ അതിനെതിരെ പറയാൻ നിൽക്കണം എന്നൊരു മനസ്സായിരിക്കും ഓല പൈസ അവരെ അവരുടെ ആഘോഷം അവർ ചെയ്തോട്ടെ നിങ്ങളെന്തിനാ അത് വിമർശിക്കണത് എന്ന ഒരു മനസ്സ് വരും അലഹി വസ്ലം ഓർമ്മപ്പെടുത്തി ഇതാ ഉമിലത്തിൽ ഒരു തിന്മ പ്രവർത്തിക്കുന്നവനെ കണ്ടാൽ ഫിൽ അർ ഭൂമിയിൽ ഭൂമിയിലോ നാട്ടിലോ ഒരു തിന്മ പ്രവർത്തിക്കുന്നവനെ കണ്ടാൽ കാനമൻ ഷഹിദാ അവൻ അതിന് സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ അവൻ അതിന് ആ തിന്മയിൽ പെടേണ്ടി വന്നു അവൻ ആ തിന്മ ഒനിഷ്ടല്ലെങ്കിലും അവൻ അത് പെട്ടുപോയി അവനാ ആ തിന്മയിലേക്ക് ചെയ്തു പോയി ഫ കരി ഹാ പക്ഷെ അവൻ്റെ മനസ്സിൽ വലിയ വെറുപ്പുണ്ട് അള്ളാഹ് ചെയ്തു പോയല്ലോ അല്ലെങ്കിൽ അങ്ങനെ പെട്ടുപോയല്ലോ എന്നുള്ള വെറുപ്പുണ്ടെങ്കിൽ കമൻ വാബ അൻഹ അള്ളാഹു അവനെ അപ്രത്യക്ഷനാക്കും ആ തിന്മയിൽ എന്ന് പറഞ്ഞാൽ ആ തിന്മയെന്ന് പടച്ചവൻ അവനെ രക്ഷപ്പെടുത്തും ആ തിന്മ ചെയ്തത് അള്ളാഹു അവനെ ബാധിപ്പിക്കൂലാണ് കാരണം അവൻ്റെ മനസ്സിൽ വെറുപ്പുണ്ട് അത് ചെയ്തു പോയല്ലോ അതിൽ ചെയ്യരുതായിരുന്നു ഞാൻ അവിടെ പെട്ടുപോയല്ലോ പടച്ചോനേ എന്നുള്ളൊരു ബേജാറുവാൻ ഉള്ളത് കൊണ്ട് എന്നാൽ റസൂലുള്ള വീണ്ടും പറഞ്ഞു വമൻ വാബ അൻഹ ഒരുവൻ അവിടെ സാക്ഷിയൊന്നുമില്ല അവൻ അത് ചെയ്തിട്ടുമില്ല അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നൊരു നാടുണ്ട് പക്ഷേ ആ സ്ഥലത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട് ഓൻ അതിനെ ചെയ്തിട്ടുമില്ല അവൻ അങ്ങോട്ട് പോയിട്ടുമില്ല പക്ഷേ ഫാ അവൻ അതിനെപ്പറ്റി ശരിവെച്ചു അത് ഒരു ചെയ്തോട്ടെ നിങ്ങൾ നിങ്ങളെന്തിനും വിമർശിക്കണം അതങ്ങനെ നടന്നോട്ടെ അരസല്ലേ അത് ചെയ്യേണ്ടി ഓലി ചെയ്യട്ടെ എന്ന ഒരു റവിയഹ ഒരു തൃപ്തി അല്ലെങ്കിൽ ഒരു ശരിവക്കൽ നിങ്ങളിലുണ്ടെങ്കിൽ കാനക്കമൻ ഷഹിദ നിങ്ങളത് ചെയ്തവനായിട്ട് പഠിച്ച രേഖപ്പെടുത്തും ഒരു ഉദാഹരണത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കല്യാണപ്പുരയിൽ ഭയങ്കര ജോറായ ഗാനമേള നമ്മൾ കുടുംബക്കാരനാ പെങ്ങളെ അളിയന കൈവിൻ്റെ പരമാവധി പറഞ്ഞു നോക്കി ഒഴിവാക്കാൻ പറ്റണില്ല പക്ഷെ കുടുംബം മുറിച്ച് ഇറങ്ങിപ്പോന്നാൽ അതൊരു വലിയ സങ്കടമായി പോകും ഒരു സന്തോഷത്തിൻ്റെ ദിവസം ഒരു സങ്കടത്തിൻ്റെ പോകും ഭാര്യയും മക്കളും ഒക്കെ ബേജാറാകൂ അതുകൊണ്ട് രാത്രി അടപടലം പൊട്ടിക്കുന്ന ഗാനമേളൻ്റെ സംഭവം ഉണ്ടാകുമ്പം വെറുത്തിട്ടാണെങ്കിലും പടച്ചോനെ ആടെ നിന്ന് പോയി അഥവാ ആസ്വദിക്കാനൊന്നുമല്ല അടിയായിപ്പോയി അല്ല പറയുക എൻ്റെ മനസ്സിലാ വെറുപ്പുണ്ടെങ്കിലേ പടച്ചോനൊരിക്കലും എന്നെ ശിക്ഷിക്കൂല എന്നാൽ അങ്ങനെ അവിടെ കല്യാണത്തിന് പോയിട്ടൊന്നുമില്ല അവിടെ നല്ല ഗാനമേള എനിക്ക് കേട്ടു അതിനെ വിമർശിക്കുന്നവർ തെറ്റാന്ന് പറഞ്ഞവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ വേറൊരു ഓൻ്റെ പൈസ ഓൻ്റെ ഗാനമേള ഓൻ്റെ ആൾക്കാരോ കഴിച്ചോട്ടെ നിങ്ങൾ എന്തിനാ ഇതിനെ പറയാൻ നിൽക്കണത് എന്ന് ചോദിക്കുന്നവനാണ് നീയെങ്കിൽ എങ്കിൽ കാനക്കമൻ ഷഹിദാ നീ അത് ചെയ്തവനായിട്ട് പടച്ചോൻ്റെ രേഖപ്പെടുത്തു ഈ മനസ്സെനക്ക് ഉണ്ടെങ്കിൽ അഥവാ തെറ്റിനോടുള്ളൊരു മൃദു സമീപനം ചെയ്യുന്നവർ ചെയ്തോട്ടെ നമ്മൾ അതിൽ നിന്നും പെടണ്ട നമ്മൾ ആരോടൊന്നും പറയണ്ട എന്നൊരു മനസ്സ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ മനുഷ്യരെ ഈ സൽപേരുണ്ടാക്കണ എന്ത് ചെയ്താൽ മതി എന്നറിയാവൂ ഒന്നും വിമർശിക്കാതിരുന്നാൽ മതി ആരെയും കുറ്റം പറയാതിരുന്നാൽ നിങ്ങൾക്ക് നല്ല സൽപേരുണ്ടാവും എന്നാൽ ആരെങ്കിലും ഇസ്ലാമിൽ പെടാത്ത എന്തെങ്കിലും ഒരു തെറ്റിൽ വിമർശിച്ചോക്കൂ നിങ്ങൾ നാട്ടില് വേണ്ടാത്തവനാവും നിങ്ങളെ ശത്രുക്കൾ കൂടും ഈ സൽപേരുണ്ടാക്കുക എന്ന് പറഞ്ഞാലേ ഒന്നിനെയും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഓശാനപാടി എല്ലാ തോണിയിലും കാലിട്ട് എല്ലാരെയും രസിപ്പിച്ചു പോകും പോയി നേടുന്ന ആ സ്ഥാനവും ബഹുമാനവും പദവിയുണ്ടല്ലോ അതൊരിക്കലും ശാശ്വതമായിരിക്കൂല അതിനൊരു വിലയില്ല അള്ളാൻ്റെ അടുത്ത് എന്നാൽ സത്യത്തിനെതിരെ നിലകൊള്ളുകയും അസത്യത്തിനെതിരെ ശബ്ദിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ ആരും ഒറ്റപ്പെടുത്തിയാലും പടച്ചോൻ്റെ അടുത്ത് നിങ്ങൾ വലുതായിരിക്കും ആ പദവിക്ക് അള്ളാൻ്റെ അടുത്ത് സ്ഥാനം നിങ്ങൾ മറ്റുള്ള നൂറാളെ ശത്രുവാണെങ്കിലും അള്ളാൻ്റെ അടുത്ത് നിങ്ങൾക്ക് ആ സ്ഥാനം അള്ള നിങ്ങളെ ബഹുമാനിക്കുക വരാനിരിക്കുന്നൊരു മഹാസമ്മേളനം നമ്മളെ കൺമുൻപിലുണ്ട് ആ സമ്മേളനത്തിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും സജീവമായി പ്രവർത്തിക്കേണ്ട നമ്മളെ ഇന്നത്തെ സാഹചര്യത്തിൽ അതിൻ്റെതായ പ്രവർത്തന മണ്ഡലത്തിൽ സജീവമാകേണ്ടതിനു പകരം ഇപ്പോഴും അലസരായി ഇപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ആ പദവിയും സ്ഥാനവും നാളെ പരലോകത്ത് നിങ്ങൾക്കൊരു വലിയ മുൾക്കിരീടായിരിക്കും കേരളത്തിന്റെ മുക്കുമൂലകളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് പണ്ഡിതന്മാർ നടന്നും ഇരുന്നും കൂട്ടം ചേർന്നും കൂടി കൂടിയോജിച്ചും ഇതിനു വേണ്ടി പണിയെടുക്കുമ്പം അതിനു വേണ്ടി ഒരു ചെറു വിരലനക്കാൻ ഒന്ന് സംഘടിപ്പിക്കാൻ ഒന്ന് ഒരുമിച്ച് കൂടാൻ ഒന്ന് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾക്ക് ഈ ലോകത്ത് അനുവദിക്കപ്പെട്ട സ്ഥാനങ്ങളെ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു വഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം നമ്മളെ പ്രമേയം ഇന്നത്തെ കാലഘട്ടം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതുമാ നിർഭയത്വമാണ് മതം ഈ മതം ഒരാളെയും കൊല്ലം കൽപ്പിച്ചിട്ടില്ല ഈ മതം ഒരാളെയും കവർന്നെടുക്കാനോ അസഹിഷ്ണുത കാണിക്കാനോ പഠിപ്പിച്ചിട്ടില്ല അയൽവാസി പട്ടിണി കിടക്കുമ്പം അവന്റെ മതം നോക്കാതെ നിങ്ങൾ അവനെ സഹായിക്കണമെന്നും പാലിൽ അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ വള്ളം ചേർത്ത് നിങ്ങൾ അയൽവാസിയെ പരിഗണിക്കണമെന്നും പഠിപ്പിച്ച മതം ഉറുമ്പ് കൂട്ടങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്റെ ഒട്ടകത്തെ അവിടെ നിർത്തി ഉറുമ്പുകൾ മുഴുവനും പോയി പോഴിക്കഴിഞ്ഞതിന് ശേഷം ആ വഴി തെരഞ്ഞെടുത്ത ലോകം ഏറ്റവും ആദരണീയനായ ഒരു പ്രവാചകന്റെ മതം അന്യായമായി നിങ്ങൾ ഒരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണെന്നും ഒരാൾ നിങ്ങൾ കാരണം രക്ഷപ്പെട്ടാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും സംരക്ഷിച്ചവനാണെന്നും പഠിപ്പിച്ച ഇസ്ലാം എന്ന മതം അത് നിർഭയത്വത്തിന്റെ മതമാണ് അത് ശത്രുക്കൾ പാടിപ്പറഞ്ഞ അസഹിഷ്ണുതയുടെ മതമല്ല ഇസ്ലാമിന്റെ ചില ചിഹ്നങ്ങളെയും ഇസ്ലാമിന്റെ ചില കാര്യങ്ങളെയും പൊക്കിപ്പിടിച്ച് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും നാനാഭാഗത്ത് പൊട്ടിത്തെറിക്കുന്ന തീവ്രവാദികളോ അല്ലെങ്കിൽ വർഗീയത വളർത്തുന്നവരോ വിഭാഗീയതയുണ്ടാക്കുന്നവരോ ലൈസമിന്ന അവരെ പേരിൽ അറിയപ്പെടരുതെന്ന് ലോകത്തിന്റെ മുൻപിൽ കാർക്കശത്തോടെ ഗൗരവത്തോടെ പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ മതം അത് നിർഭയത്വത്തിന്റെ മതമാ ആ നിർഭയത്വത്തിന്റെ മതം ഏറ്റെടുത്തിരിക്കുന്ന ഒരു മതേതര രാജ്യത്ത് ആ മതേതരത്തെ നെഞ്ചോട് ചേർത്ത് ജീവിക്കല നമ്മൾ അഭിമാനം ലക്കും ദീനുക്കും വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ മതം വ്യത്യസ്തമായ മതങ്ങളും ദർശനങ്ങളും ആശയങ്ങളും ആദർശങ്ങളും തിങ്ങി നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മതത്തെയും നിങ്ങൾ കുറ്റം പറയരുതെന്നും അവർക്കവരുടെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ആ ദൈവങ്ങളെയോ ആ പ്രതിഷ്ഠകളെയോ നിങ്ങൾ ആക്ഷേപിക്കുകയോ ചീത്ത പറയുകയോ പരിഹസിക്കുകയോ ചെയ്യരുത് കാരണം അവർ അള്ളാഹുവിനെ പരിഹസിക്കുമെന്ന് പഠിപ്പിച്ച ലോകത്തെ പ്രവാചകന്റെ മതം അഭിമാനമായ മതേതരത്വത്തിന്റെ കൂടെ നിലകൊണ്ട് സ്വന്തം വിശ്വാസത്തെ സമൂഹത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കേണ്ട ഒരു വിശ്വാസ ജീവിത രീതിക്കായിരിക്കണം നമ്മൾ ഓരോരുത്തരും നേതൃത്വം കൊടുക്കേണ്ടത് അതിനെൻ്റെ നാട്ടിൽ എൻ്റെ പ്രദേശത്ത് എൻ്റെ ചുറ്റുഭാഗത്ത് എനിക്ക് ജനങ്ങളെ അത് അറിയിക്കാൻ എന്ത് സാധിക്കും തൊള്ളായിരത്തി പന്ത്രണ്ടുകളിൽ വിരലിനന്നാവുന്ന അല്പം ചില ആളുകളെ കൊണ്ട് ഏറിയാടുന്ന നാട്ടിൽ ഏറിയാടുന്ന ഒരു ഭൂപ്രദേശത്ത് തുടങ്ങി വെച്ച ഈ ഐക്യപ്രസ്ഥാനത്തിന്റെ ആശയത്തിന്റെ വലുപ്പം ഇന്ന് വിരളിലല്ല ഒരു കാൽക്കുലേറ്ററിൽ പോലും കൂട്ടാൻ സാധിക്കാത്തത്ര ബൃഹത്തായ വലിയൊരു സൈന്യമായി മാറിയിട്ടുണ്ടെങ്കിൽ ആ സൈന്യത്തെയോ സംഘത്തെയോ ആ സമ്മേളനങ്ങളോ കാണിച്ച് ഇന്ന് വരെ മുജാഹിദ് പ്രസ്ഥാനം ഒരു രാഷ്ട്രീയക്കാരന്റെയും തിണ്ണനിറങ്ങിയിട്ടില്ല ഒരു പഞ്ചായത്തിന്റെയും സ്ഥാനം ചോദിച്ചിട്ടില്ല ഒരു വാർഡ് മെമ്പർ ആവാൻ വേണ്ടി പോലും ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ കുരുതി കൊടുത്തിട്ടില്ല ആളെ കാണിച്ച് ഞങ്ങൾ വിലപേശിയിട്ടില്ലെങ്കിൽ അന്നും ഇന്നും ഈ ആദർശ പ്രസ്ഥാനത്തിന് ഒരു പ്രസ്ഥാനത്തിനൊരു ഉള്ളൂ അള്ളാന്റെ ദീന് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണം നാളെ എന്റെ കബറിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിടുമ്പം എന്റെ പദവിയേക്കാൾ എന്റെ സ്ഥാനത്തേക്കാൾ എനിക്ക് കിട്ടിയ ഫാൻസിനേക്കാൾ എന്റെ മാവ് കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഈ ലോക വെളിച്ചം കിട്ടിയ ഒരാൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അതാണ് എന്റെ പുണ്യം എന്ന് ചിന്തിക്കുന്ന പ്രവർത്തകന്മാരാവണം അതിനു വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കുന്ന പ്രവർത്തന രംഗത്ത് നമ്മൾ ഇടപെടണം സജീവമാകണം ഈ സമ്മേളനത്തിന് വേണ്ടി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു ചൂണ്ടുപലക മാത്രമാണ് ഇന്നത്തെ ശനി അതല്ലെങ്കിൽ ചൊവ്വാഴ്ചകളിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഇത്തരത്തിലുള്ള സംഗമങ്ങൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ രണ്ടു വർഷത്തോളം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ലാതായപ്പോ ഒരുപാട് സങ്കടം നമ്മളെ മനസ്സിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എപ്പോഴാണ് ഇത് ആരംഭിക്കുക ഒരു ചൊവ്വാഴ്ച എല്ലാവരും കൂടി ഞാൻ ആ ഈ പ്രസംഗം തുടങ്ങിയ കാലം മുതൽക്കേ കാണുന്ന പലരുണ്ട് അലിക്കോഴ സാഹിബിനെ പോലുള്ള ആളുകള് അന്നും ഇന്നും ഉപദേശിക്കുന്നവരും തിരുത്തുന്നവരും സ്നേഹത്തോടെ ശാസിക്കുന്നവരും ആ തിരുത്തലും ശാസനയും ആ പലപ്പോഴും എന്റെ പ്രസംഗത്തിനു പോലും അല്ലെങ്കിൽ എന്റെ ദാവത്തിനു പോലും ഗുണമായി മാറിയത് ആ ഒരുമിച്ച് കൂടുന്ന ഈ ഒരു ചൊവ്വാഴ്ചത്തെ ഒരുമിച്ചു കൂടലുകൾ ഇനിയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വെളിച്ചം മനസ്സുകളിലേക്ക് കയറി ചെല്ലാത്തവരും കയറി ചെന്നിട്ടും ദുർബലത ബാധിച്ചവരെയും കൈപിടിച്ചു കൊണ്ടുവന്ന് ഒരുമിച്ചിരുന്ന് ഇതിന്റെ ഭാഗമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് കാരണം മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിക്കുന്നത് ആളുകൾക്കിടയുടെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനല്ല ഏതെങ്കിലും മാലപ്പാള കിതാബുകൾ വർണ്ണിക്കാൻ വേണ്ടിയിട്ടല്ല വിശുദ്ധ കുർആാനും പ്രവാചക ചര്യയും കൃത്യമായി ബോധ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന്റെ മരണവും മരണാനന്തര ലോകവും ദുനിയാവിലെ ജീവിതവും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുമിച്ച് പ്രയത്നിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ സജീവമായിട്ട് ഇടപെടണം ജനങ്ങളെ എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണം ചൊവ്വാഴ്ചകളിലുള്ള ക്ലാസ്സുകളിലേക്ക് ഇനിയും നമ്മൾ ഗൗരവത്തോടെ ആളുകളെ എത്തിക്കാനും പ്രവർത്തിപ്പിക്കാനും ഇതിന്റെ ഭാഗമാക്കാനും വേണ്ടി ശ്രദ്ധിക്കുക പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ ഇതേ സന്തോഷത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് റബ്ബെ മനുഷ്യരാണ് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വിചാരിക്കാത്ത പല നിലക്കും തിന്മയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്ന കാഴ്ചകളും കണ്ടുപിടുത്തങ്ങളും സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുബേ എല്ലാ തിന്മയിൽ നിന്നും രക്ഷപ്പെട്ട് ഏറ്റവും ഹൈറായ വഴിയിലൂടെ സഞ്ചരിക്കാനും ഈമാനും ഇഖലാസോടും കൂടി ഈ ദുനിയ മരിച്ചു പോകാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ദുർബലത വാദിച്ചിട്ടുണ്ടെങ്കിൽ ആ ദുർബലത നീക്കം ചെയ്യാനുള്ള ഈമാനിന്റെ കരുത്തും ശക്തിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ അസുഖബാധിതരായി പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബെ ഒരുപാട് ഉണ്ടെങ്കിലും ദീനിയായ കാര്യങ്ങൾക്കും മുടക്കം വരാത്തവർ ഓപ്പറേഷന് കാത്തിരിക്കുന്നവർ പോലും അള്ളാഹുവിൻ്റെ ദീനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ സമ്മേളന പ്രവർത്തനങ്ങളിലും അല്ലാത്ത ദീനിയായ ഇൽമിയായ സദസ്സുകളിലും ഉള്ള ആരോഗ്യം വെച്ചു വെച്ചുവരുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് അവരുടെ അസുഖം നീ എളുപ്പത്തിൽ ഷിഫാക്കി നൽകുകയും ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തന രംഗത്തേക്ക് തിരിച്ചു വരാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ അള്ളാഹുമ്മ അജിർനാമിനന്നാർ അള്ളാഹുമ അജിർ നാമിനന്നാർ അള്ളാഹുമ്മ അജിർ നാമിനന്നാർ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കൻ ത സമയുൽ അലീം വത്തുബ് അലീന ഇന്നക്കൻ തബ്ബാബു റഹീം റബ്ബന ഫിദ് ഹസ്സനാഹ് ഹസനഅത്തമിന അതാബെന്നാർ അടുത്ത ആഴ്ച സലീം സുല്ലമിയാണ് ക്ലാസ് എടുക്കുക കേരള നതുഅത്തുൽ മുജാഹിദ്ദീൻ സെക്രട്ടറി കൂടിയാണ് അവർ ക്ലാസ് എടുക്കും ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്ത അൻസാർ നന്മ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തു അല്ലാഹി വള്ളാഹി